വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ ശോഭിതം കേയമ്മൈസി താരകം നേരിൻ സാക്ഷി ശോഭിതം കേയമ്മൈസി താരകം നേരിൻ സാക്ഷി വാ നാം ചേർന്നിടാ ഈ സ്നേഹജാലകത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയങ്ങള്. ഈ കുട്ടി ഹാഫിളാവാൻ നിനക്കുണ്ടാകുന്ന സന്താനം ഹാഫിളാവാൻ ആലിമാവാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ മുമ്പേ ആ കുട്ടിയെ ഉൽപ്പാദിപ്പിക്കേണ്ട സ്ത്രീ അങ്ങനത്തെ പറ്റിയവളാവണമെന്ന് തീരുമാനിക്കേണ്ടിയിരുന്നു. അതിനാദ്യം ഉമ്മാനെ തെരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടിന്ന്, അതാണ് ഇപ്പൊ അതിന്റെ ആകത്തുക. അപ്പൊ നമ്മുടെ മക്കള് നന്നാവാൻ, ഏയ് നമ്മുടെ മക്കള് നന്നാവാൻ ആദ്യം ഈ മക്കളെ ഒരു കൃഷിസ്ഥലാണല്ലോ അല്ലേ, മക്കള് എന്നുള്ളത് നമ്മുടെ ഒരു കൃഷിയാ. ആ കൃഷി എവിടെ ചെയ്യണം? എനിക്ക് നല്ല വളവുള്ള കൃഷി ലഭിക്കണം, എന്റെ നെല്ല് നന്നാവണം, അല്ലെങ്കിൽ ഞാനുണ്ടാക്കുന്ന കൃഷി നന്നാവണമെങ്കിൽ ആ കൃഷി ചെയ്യുന്ന സ്ഥലം ആദ്യം നന്നാവണം അല്ലേ. ആ കൃഷി ചെയ്യുന്ന സ്ഥലം ആദ്യം നന്നാവണം, അപ്പോഴേ അതിലുണ്ടാവുന്ന കൃഷി നന്നാവുള്ളൂ. അപ്പൊ ഈ മഹാനുഭാവൻ പറയാണ്, വയസ്സ് കഴിഞ്ഞു പോയി, പ്രായം കഴിഞ്ഞു പോയി, കാരണം നിന്റെ കുട്ടിക്ക് ഒന്നര വയസ്സായില്ലേ, ഈ കുട്ടി ഉണ്ടാവുന്നതിന്റെ മുമ്പ് നീ ആലോചിക്കേണ്ടത്, ഞാൻ കല്യാണം കഴിക്കുന്ന സ്ത്രീ, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞ്, ഇതിന് പറ്റാവുന്ന കുഞ്ഞിനെ പ്രസവിക്കണം എനിക്ക്. അപ്പൊ അതിന് പറ്റാവുന്ന കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ അതിന് പറ്റാവുന്ന ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കണം. ഞാനൊരു ചെറിയ പെണ്ണ് കാണാൻ പോവുക, നമ്മുടെ വിഷയം ഇപ്പൊ ഇവിടെയൊന്നുമല്ല കിടക്കുന്നത്. നമ്മുടെ വിഷയം പെണ്ണ് കാണാൻ പോകുമ്പോ എത്ര വട്ടം നോക്കാൻ പറ്റുക ആ പെണ്ണിന്റെ മുഖത്തേക്ക്, അതൊക്കെ ഒരു പോത് ചെറുപ്പക്കാരുടെ ഒരു സംശയമാണല്ലോ അല്ലേ. സാധാരണ ഒരു അന്യ സ്ത്രീയെ നോക്കാൻ ഭയമുള്ള പലവരും ഉണ്ടാവും, ഇത്ര ഒരുപാട് ആളുകള് അന്യ സ്ത്രീകളെ നോക്കാൻ ചിലപ്പോ നാട്ടുകാരെ പേടിച്ചിട്ട് നോക്കാത്ത പോലെ ഉണ്ടാവും. ഓലെ പറ്റിയല്ല നമ്മളെ ചർച്ച, നാട്ടുകാരെ പേടിച്ചിട്ട് നോക്കാത്ത ആൾക്കാരുണ്ടാവും, ഓലെ പറ്റി നമുക്ക് ചർച്ചയില്ല. അള്ളാനെ ഭയപ്പെട്ട് നോക്കാത്ത ആളുകൾ, അവരെ കുറിച്ച് ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാൻ പോവുകയാണ് ഒരു വിവാഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ എത്ര പ്രാവശ്യം നോക്കാം, സ്വാഭാവികമായും ഒരു അന്യ സ്ത്രീയാണല്ലോ നോക്കുന്നത് വികാരം വരുമല്ലോ അല്ലേ. ഇവന് ഏകദേശത്തെ ആ പെൺകുട്ടിയുടെ ഒരു ഭംഗിയൊക്കെ ഇവന്റെ ഒരു കൽബിലുണ്ടാവും അല്ലേ. ചിലപ്പം ബ്രോക്കർമാരൊക്കെ പറഞ്ഞു മൂപ്പിച്ചിട്ടുണ്ടാവും, ഇവൻ എന്താണ് എന്താ കുത്തിച്ചിട്ട്. ഏയ് അമ്മാതിരി കുത്തിനൊന്നും ഞാൻ കുറെ കാലമായി ബ്രോക്കർ പണി തുടങ്ങിയിട്ടു, പക്ഷെ ഇത്ര രസമുള്ളൊരു കുത്തിനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നല്ലോണം മൂപ്പിച്ചിട്ടുണ്ടാവും. ഈ മൂപ്പിച്ചതും കേട്ടിട്ടാണ് നമ്മളിപ്പോ അത് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളെ മനസ്സിലും പല ചിന്ത ഉണ്ടാവും. പണ്ട് ബ്ലോക്കർ പറഞ്ഞൊരു വർത്താനുണ്ട്, അപ്പ ചോദിച്ചു എങ്ങനെ എന്ത് ചെക്കെന്ന് വെച്ചു, ചെക്കണ്ടല്ലോ നടന്ന് കിട്ടിയ കഴിച്ചിലായി ചെക്കനെന്ത് എങ്ങനെന്തെന്ന് ചോദിച്ചപ്പോ ബ്ലോക്കർ പറഞ്ഞത് എന്താ, നടന്ന് കിട്ടിയ കഴിച്ചിലായി. അപ്പൊ വാപ്പിയും വിചാരിച്ച് നല്ല കാര്യക്കാരൻ, വാപ്പിയും വിചാരിച്ച് നല്ല കാര്യക്കാരൻ, കാരണം നടന്ന് കിട്ടിയ കഴിച്ചിലായിനല്ലേ. ചുരുക്കി പറഞ്ഞാൽ കാണാനൊന്നും പോയില്ല, ഇനി കാണാൻ പോവാത്തതിന്റെ അബദ്ധമാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലൊക്കെയും പറയുന്നത് കേട്ട് നമ്മൾ കല്യാണം കഴിക്കാൻ നിന്നാൽ ചിലപ്പോ അബദ്ധത്തിൽ ചാടും. ഈ ബ്രോക്കറെ വാർത്താനും കേട്ട് പിന്നെ വാപ്പ ചെക്കനെ കാണാനൊന്നും പോയില്ല, കാരണം വാപ്പ ബ്രോക്കർ നടന്ന് കിട്ടിയ കഴിച്ചിലായിനാണ്. പിന്നെ നമ്മളൊന്നും ആലോചിക്കാല്യാണ്, നല്ല കാര്യമായിരിക്കും, നല്ല തീമായിരിക്കും, നല്ല ചെക്കനായിരിക്കും എന്നാണ്. പക്ഷെ ചെക്കൻ പുതിയാപ്പല വരുന്നത് വീൽചെയറിലാണ്. നമ്മൾ ഈ കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണായാലും ചെക്കനായാലും ആദ്യം ഒന്ന് കാണണം. അപ്പൊ ചെക്കൻ പുതിയാപ്പല വരുന്നത് വീൽചെയറിലാണ്. അതിൽ വാപ്പ് വെച്ച് എന്ത് ബ്രോക്കർ എന്ത് പണിയമനുസരിച്ച് കാട്ടിയത്,
ഇമ്മാതിരി വികലാംഗനയാണോ ജിക്ക് എന്റെ മകൾക്ക് പുതിയാപ്പില്ല. ഞങ്ങളോട് അന്നെന്നെ പറഞ്ഞില്ലേ നടന്ന് കിട്ടിയാ കഴിച്ചില്ല. പക്ഷെ ബ്ലോക്കിന് കുറ്റം മാറ്റുകാരില്ല, നടന്ന് കിട്ടിയാ കഴിച്ചിലായിന്നല്ലേ ഞാൻ പറഞ്ഞിട്ട്. പക്ഷെ വാപ്പ വിചാരിച്ചത് കല്യാണം നടന്ന് കിട്ടിയാ കഴിച്ചിലായിനാണ്. പക്ഷെ ബ്ലോക്കർ പറഞ്ഞ് ചെക്കൻ നടന്ന് കിട്ടിയാ കഴിച്ചിലായിനാണ്. അപ്പൊ ഞാൻ കാണാതിരുന്നാലെ കുഴപ്പങ്ങൾ ഇതാ. ആരെങ്കിലൊക്കെ വാഗ്ദാനം കേട്ട് അത് നല്ല പെൺകുട്ടിയാ, ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് കുറെ കാലം കണ്ടൊരു കുട്ടി അല്ലെ ജലീല, ചിലപ്പോ നമ്മളെ ചെറുപ്പക്കാരൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ ഇത് ധൈര്യമായി കഴിച്ചാൽ ഞാൻ ആ കുട്ടീനെ സ്കൂളിൽ പോകുന്ന കാലത്ത് കുറെ കണ്ടതാന്ന് അറിയില്ലേ, കുറെ കണ്ടതാണ്. അപ്പൊ നമ്മളും വിചാരിച്ചിരുന്നാ പിന്നെ ഉസാരെ കാണാൻ, അതൊന്നും ശരിയല്ല. കാണൽ സുന്നത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ അധികം ഒരു താല്പര്യപ്പെടുത്തിയ ഒരു കാര്യമാണ് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്ന ആ സ്ത്രീയെ ഒന്ന് കാണുക എന്നുള്ളത്. സുന്നത്താണെങ്കിലും ആ സുന്നത്തിന്റെ പിന്നിൽ വലിയ ഒരു ഗുണം അതിന്റെ പിന്നിലുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് പറഞ്ഞു, ഇന്നി തസവ്വജത്തു ഇംറാത്തം മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തസവ്വജത്തു എന്നാണ് ഞാൻ വിവാഹം ചെയ്തു എന്നാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫള്ളു ഇലൈഹ, എന്നാ ആ പെണ്ണിലേക്കൊന്ന് നോക്കിക്കാളാനാണ്. അപ്പൊ ഈ ഞാൻ കല്യാണം കഴിച്ചു ഞാ പെണ്ണിലേക്ക് നോക്കിക്കാളാന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അപ്പൊ ഇവിടെ ഞാൻ തസവ്വജത്തുമ്മാത്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഞാൻ അൻസാരികളിൽ പെട്ട ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ അങ്ങനെ കരുതുന്നുണ്ട്, ഞാൻ അങ്ങനെ ആലോചന എന്ത് നബിയെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫള്ളു ഇലൈഹ, എങ്കിലിത് ആ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിനെ ഒന്ന് ആ പെണ്ണിലേക്കൊന്ന് നോക്കിക്കാല. എന്റെ കാരണം, ഫ ഇന്ന മിൻ അയ്യുനിൽ അൻസാരി ശൈഅൻ, ഈ അൻസാരികളുടെ ചില അൻസാരികളുടെ കണ്ണിൽ എന്തോ ഒരു ചെറിയ തകരാറുണ്ട്. ഒരു ഭംഗി, ഒരു സാധാരണ നോക്കുമ്പോൾ ഇഷ്ടപ്പെടാൻ പ്രയാസമുള്ള ഒരു അഭംഗിയായി തോന്നുന്ന ചില കാര്യങ്ങള് ഈ അൻസാരികളാവുന്ന ചില വ്യക്തികളുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിന് കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആ പെണ്ണിനും അങ്ങനെ ആ കണ്ണിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ ജി ദുഃഖിക്കും. കല്യാണം കഴിഞ്ഞ പിന്നെ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു മാനസികമായ ഒരു പ്രയാസം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലൊക്കെ ഒരു തകരാറ് കണ്ണിലുണ്ടോന്ന് നോക്കിക്കാലാ, നിനക്ക് മനസ്സിലായില്ല. അതായത് ചില ആളുകൾക്ക് ചില നാട്ടുകാർക്കൊക്കെ ഉണ്ടാവും, അപ്പൊ നമ്മളും പറയില്ലേ ഇജ് അവന് അവത്തെ ആ നാട്ടുകാർക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട്, അതൊന്ന് ആലോചിച്ച് നല്ലതാ. എല്ലാ നാട്ടുകാർക്കും ഉണ്ടാവില്ല, ഞാൻ ഇപ്പൊ ഏതെങ്കിലും ഒരു നാട് പറഞ്ഞിട്ട് ആ നാട്ടുകാരെ മോശമാക്കാൻ പറ്റൂലല്ലോ, അത് വലിയ തെറ്റ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൈപ്പറക്കാരൊക്കെയും പോക്കാന്ന് പറയാം. അത് ഇസ്ലാമികമായ അതൊരു ഭാഗം മസ്തല കടന്നു വരുന്നുണ്ട്, ഞാൻ പൈലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മളും ചില ആളുകൾ പറയും ആ നാട്ടിനല്ലേ ആ നാട്ടുകാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അതിപ്പോ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്നൊക്കെയും പറയും. അതിപ്പോ പൊതുവിലൊരു ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനത് മനസ്സിലാക്കിയെന്ന് ഒരു ചർച്ച ഉണ്ട്. കാരണം ഒരു പെണ്ണിനെ, ഒരു അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു സഹാബിയോട് ഒന്ന് പോയി കാണാൻ പറയാണ്. അതിന് കാരണം റസൂലുള്ള പറഞ്ഞത് എങ്ങനെയാണ്, ചില അൻസാരികളിൽപ്പെട്ട ചില വ്യക്തികൾക്ക് കണ്ണിൽ ഒരു കേസ് ഒരു മഞ്ഞ, ഒരു പൂച്ചക്കണ്ണിന്റെ മാതിരി. അത് ആ ഹദീസ് വിശദീകരിക്കുന്നേരത്ത് മഹാന്മാർ പറയുന്നുണ്ട്. അതായത് സാധാരണ നോക്കുമ്പോൾ ഒരു ഭംഗി തോന്നാത്ത ഒരു അവസ്ഥ ഉണ്ട്. അതെങ്ങനെ റസൂലുള്ളക്ക് മനസ്സിലായി? അതിന് മൂന്ന് കാരണമാണ് മഹാന്മാര് പറയുന്നത്. അതായത് ചില അൻസാരികളാവുന്ന സഹാബികളുടെ കണ്ണിൽ റസൂലുള്ള അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള പുരുഷന്മാരുടെ കണ്ണിൽ അങ്ങനെ കണ്ടതുകൊണ്ട് ആ വർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ടാണ് റസൂലുള്ള ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സഹാബിയോട് അങ്ങനെ കൽപ്പിച്ചത്. അതല്ലെങ്കിൽ എന്താവാം, ജനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ഔലി തഹദീസിൻ നാസിബിഹി, ജനങ്ങളൊക്കെ ഇങ്ങനെ അൻസാരികളാവുന്ന സ്ത്രീകൾക്ക്
കണ്ണിലേക്ക് നോക്കുമ്പോ ഇഷ്ടപ്പെടാത്ത ഒരു പ്രത്യേകമായ അടയാളം അവരുടെ കണ്ണിലുണ്ടെന്ന് ജനങ്ങളൊക്കെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ നിലക്കാണ് റസൂലുള്ളാഹി ഈ കാര്യം കൽപ്പിച്ചത്. ഈ സഹാബിയോട് അന്ന് പോയി നോക്കിയിട്ട് കല്യാണം ഉറപ്പിച്ചാൽ മതി, പിന്നെ കല്യാണം കഴിഞ്ഞാല് നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രകൃതി ആ പെണ്ണിന്റെ കണ്ണില് അല്ലെങ്കിൽ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിനക്ക് സംഭവിക്കാണെങ്കിൽ അത് വലിയ ദുഃഖത്തിന് കാരണമാകും എന്നാവാം. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ കിട്ടി. അപ്പൊ ചുരുക്കത്തില് ഏതോ നിലക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു വിവരമുണ്ട്, അൻസാരികളാവുന്ന ചില സഹോദരിമാരുടെ കണ്ണിൽ സാധാരണ നോക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു പ്രകൃതി അവരുടെ കണ്ണിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നോക്കുന്നതാണ്. നോക്കിങ്ങള് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭാവിയിൽ ഒരു ഖേദം വരാതിരിക്കാൻ പലപ്പോഴും ഞാൻ അവിടെ ഒരു കാര്യം കൂടി ഉണർത്തി, അത് സംബന്ധമായി ഒരുപാട് ഹദീസുകളുണ്ട്. ഇന്നലെ ഞാൻ ആ ക്ലാസിന്റെ അവസാനത്തിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുഗീറത്തു ബിനു ശുഅബ 70 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാണ്. മഹാനായ മുഗീറത്തു ബിനു ശുഅബ റളിയല്ലാഹു തആല അൻഹു എത്ര കല്യാണം? 70 കല്യാണം കഴിച്ചിട്ടുണ്ട്. മൂപ്പര് പറയാണ് വഖത് തസവ്വജ്തു 70 അമ്മാത്തൻ, ഞാൻ 70 പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരേ സമയത്തല്ല, ഒന്നിനെ കെട്ടി പിന്നെ കെട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ആ മഹാനായ മുഗീറത്തു ബിനു ശുഅബ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇത്ര പെണ്ണൊക്കെ ഞാൻ കെട്ടിയെങ്കിലും ഞാൻ ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചൊരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെയും എന്റെയും മെതയിൽ കിട്ടിയ സ്നേഹം മറ്റു ഒരു ഭാര്യന്മാരിലും ഉണ്ടായിട്ടില്ല. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ചെറുപ്പക്കാർ ഉമ്മാക്കും പെങ്ങൾക്കും പറ്റിയെങ്കിൽ നിൽക്കും പറ്റി, അനക്ക് പറ്റിയാൽ വാപ്പാക്ക് പറ്റിയാൽ നിൽക്കും പറ്റി, എത്ര ആളുകൾ എത്ര ഹറാമത്, വാപ്പാക്കും ഉമ്മാക്ക് എല്ലാവർക്കും പറ്റിയാൽ നിൽക്കും പറ്റി. ഇത് ഹറാമാ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ വാപ്പാക്ക് ഈ പെണ്ണിനെ കാണാൻ പറ്റുമോ? മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ആ കബിൽത്തു അല്ലെ, ആ പെണ്ണിന്റെ പിതാവ്, ആ പെണ്ണിന്റെ പിതാവ് ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു, എന്റെ മോളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, തന്റെ മകൻ ഞാനത് സ്വീകരിച്ചു എന്ന് പറയുന്നത് വരെ ആ മകന്റെ ഭാര്യയായി വരുന്ന പെണ്ണിനെ കാണാൻ ഇസ്ലാമിൽ ഒരു പഴുതില്ല, ഒരു പഴുതില്ല. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതൊരു നാട്ടാചാരും മാമൂലുകളൊക്കെയും പലതും നടക്കുന്നുണ്ട്. ആദ്യം വാപ്പിയും ജേഷന്മാരും ഉമ്മിയും പങ്ങന്മാരും എല്ലാവരും പോയോക്കുക, കുറെ ആണുങ്ങൾ എല്ലാവരും പോയോക്കുക. നിങ്ങൾ എന്തു പറഞ്ഞാലും നമ്മുടെ ഷാഫി മതേ പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും മതേബിൽ അങ്ങനെ വെച്ച കൗലോക്കിയില്ല എന്തോ എനിക്കറിയില്ല. മഹാനായ മാലിക് ഇമാമിന്റെ ഒരു അഭിപ്രായം എന്താന്ന് അറിയങ്ങൾ, അവിടെ ഈ പെണ്ണിനെ കാണാൻ പോകുമ്പോ ഈ പെണ്ണിന്റെ സമ്മതം വേണോ വേണ്ടേന്നോ ചർച്ച ഉണ്ട്. ഈ പെണ്ണിന്റെ സമ്മതം വേണോ വേണ്ടേ, അവിടെ ഷാഫി മദ്ഹബും അനഫി മദ്ഹബും അതുപോലെ തന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് പെണ്ണിന്റെ സമ്മതം വേണ്ടാനാണ്. പക്ഷെ മാലിക് ഇമാമിന്റെ ഒരു അഭിപ്രായം പെണ്ണിന്റെ സമ്മതം ഉണ്ടെങ്കിലേ നോക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു വിശാലമായ ചർച്ചകൾ ഉണ്ട് വരെ. അപ്പൊ ഞാൻ പറയുന്നത് വലിയ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. അത് അള്ളാഹു പൊരുത്തപ്പെടാത്ത കുറെ കാര്യങ്ങൾ ചെയ്ത് കുറെ ഹറാം ചെയ്ത്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് വാച്ച് കെട്ടിക്കൊടുത്ത് കല്യാണം മുടങ്ങുന്ന വിഷയത്തിൽ എത്തുമ്പോ അതിന്റെ മസല വരും. ഇപ്പൊ നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നുള്ളൂ, പോകും, പെണ്ണിനെ ഇഷ്ടപ്പെടും, അപ്പൊ വാച്ച് കെട്ടിക്കൊടുക്കും, കല്യാണം മുടങ്ങും, അപ്പൊ നമ്മളെ ചർച്ച വരും, അത് മുടങ്ങാൻ പറ്റുമല്ല. ഇപ്പൊ നമ്മൾ പെണ്ണിനെ കാണാൻ പോകുന്നുള്ളല്ലേ, ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഇഷ്ടപ്പെട്ടതിന്റെ ശേഷമല്ലേ വാച്ച് കെട്ടിക്കൊടുക്കല്. എത്ര ഹറാമാണ് ഈ ചെയ്യുന്നത്! ഏത് വാച്ച് കെട്ടിക്കൊടുക്കല് ഹറാമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്താണ് നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യുന്നത്? എന്താണ് നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യുന്നത്? ഈ ഭർത്താവാൻ പോകുന്ന അല്ലേ, അല്ലെങ്കിൽ ഈ പുതിയാപ്പയാവാൻ പോകുന്ന പുരുഷനും അവന്റെ സുഹൃത്തുക്കളും പെണ്ണിന്റെ കയ്യുമ്മ ഈ ആഭരണം ധരിപ്പിച്ചു കൊടുക്കുകയാണ്. ഫിഖിന്റെ എല്ലാ കിതാബിലും വളരെ വ്യക്തമായി പറയുന്നു, വിവാഹം ആലോചിക്കപ്പെടുന്ന സഹോദരിയെ നോക്കൽ അനുവദനീയമാണ്, തൊതൽ ഹറാമാണ്. തൊതൽ ഹറാമാണ്. എന്റെ ക്ലാസ് റൂമിലുള്ള KMIC യിലുള്ള
കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന ചെറുപ്പക്കാരോടും, അതുപോലെ തന്നെ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന രക്ഷിതാക്കന്മാരോടും എല്ലാവരോടും ഞാൻ പറയുന്നു, നാട്ടിൽ പലതും നടന്നേക്കാം. അള്ളാഹു തആലയും റസൂലുള്ളയും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളൊക്കെയും ചെയ്ത് ഞാൻ അതിനൊരുങ്ങിയാൽ അതൊക്കെയും വലിയ നഷ്ടം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും അവരിൽ നിന്ന് പിറക്കാൻ പോകുന്ന മക്കളിലുമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതൊക്കെ നമ്മള് ഒരു മാമൂലായിട്ട് എന്തെങ്കിലും ചെയ്യല്ല. ഇപ്പൊ ഞാനിപ്പോഴും മൊയ്ലരാണല്ലോ, ചിലോലൊക്കെ ഈ പുതിയന്നിറങ്ങാൻ നേരത്തെ ദ്വാരക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ പരിപാടിക്ക് തന്നെ പോക്കില്ല, കാരണം അതൊക്കെ ഒരു മാമൂലായിട്ട് മാറിക്കുക. പെണ്ണുങ്ങൾക്ക് തലയിൽ മുണ്ടില്ല, ഔറത്തും മസ്ജിദില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ എത കലർന്ന് തൈന്റെ ഇടയിൽ ഇപ്പൊ നമ്മള് ഫാത്തി എഴുതുവാൻ അഹമ്മത്ത് അവങ്ങൊന്നും നിക്ക് തോന്നണ്ടേ. ഞാൻ ആ പരിപാടിക്ക് നിങ്ങൾ ഇനിയിപ്പോ എന്ത് നിങ്ങൾ വാനെങ്കി ഇറങ്ങി നിങ്ങൾ നിങ്ങൾക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന മാതിരി ഇരിക്കണം. അപ്പൊ ആരെങ്കിലും പെണ്ണുങ്ങൾ തയ്യാറാവൂ, ജലീല ഏതെങ്കിലും പെണ്ണുങ്ങൾ എല്ലാവരും അവിടുത്തെ കയറി അവിടത്തൊക്കെ മറച്ചിട്ടെ പുതിന്റെ ഒപ്പം നിങ്ങൾ പോകുള്ളൂ എന്നാണെങ്കിൽ ഞാൻ വായിക്കാൻ കൂടാന്നറിയാം. ഇനിയിപ്പോ അതാരും കിട്ടൂല്ല. ഇതൊക്കെ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്യല്ല, നമ്മളൊരു ഇസ്ലാമികമായ ജീവിതത്തിലേക്ക് കാലുവെക്കുക. ആ തുടക്കം മുതൽ തന്നെ അള്ളാഹുവിന്റെ ശാപം നമ്മൾ ഏറ്റുവാങ്ങുക. ഒരു വാച്ച് കെട്ടുകാനും പറഞ്ഞിങ്ങാണ്ട് ആഭരണം ധരിക്കാൻ വേണ്ടി ഈ വിവാഹം നിക്കാഹ് ചെയ്യപ്പെടാത്ത സഹോദരിയുടെ കയ്യും പിടിച്ച് അതിന് കുറെ ചെക്കന്മാര് ചുറ്റുഭാഗത്ത് ക്യാമറയിൽ മൊബൈലിൽ അത് പകർത്തുക, എന്നിട്ട് പല സുഹൃത്തുക്കൾക്കും വാട്സപ്പിലേക്കും വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഒരു ഒരു തിരുനോട്ടം, അള്ളാഹുവിന്റെ ശാപമല്ലേ ഈ ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നത്. ഇനി നമ്മൾ അതിലുണ്ടാവുന്ന മക്കളൊന്നും നന്നായില്ല എന്ന് പറഞ്ഞാൽ എവിടെന്നാ കാര്യം? ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. ഞാൻ കുറെ മുന്നേ ഏകദേശം എന്റെ ഒരു ഓർമ്മയിൽ ഒരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ ഒരു വിഷയം ക്ലാസ് റൂമിൽ പറഞ്ഞിട്ട്. ആ ഒരു ക്ലാസ് കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വിളിച്ചു, സാറേ ഞാൻ അതേ രൂപത്തിൽ എന്റെ ഭാര്യയുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, എനിക്കുണ്ടാവുന്ന കുട്ടി നല്ല ഹാസിലാവാൻ ഉസ്താദ് ദ്വായക്കണം. അത് പിന്നെ കല്യാണം പ്രസവിച്ചോ ഇല്ലേ എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. മഹാന്മാരാവുന്ന നമ്മുടെ ഷഹറാനി ഇമാമിനെ പോലത്തെ മഹാന്മാര് പറയാൻ, ഒരു ഭാര്യയുമായി ബന്ധപ്പെടുന്ന നേരത്ത് സ്കലനം സംഭവിക്കുമ്പോൾ, സ്കലനം സംഭവിക്കുന്ന ഒരു നേരമുണ്ടല്ലോ പുരുഷന്റെ സ്കലനം സംഭവിക്കുന്ന നേരം, ആ നേരത്ത് അവന്റെ കൽബിൽ അല്ലാഹ് എന്ന ചിന്തയോട് കൂടെയാണ് ആ സ്കലനം സംഭവിക്കുന്നതെങ്കിൽ അതിൽ ജനിക്കുന്ന കുഞ്ഞ് അല്ലാഹനെ ഭയപ്പെടുന്ന കുഞ്ഞായിട്ടേ വളരൂ. ആ കണ്ടെങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ കുറച്ച് പണിയെടുക്കണം. നമുക്ക് തോന്നിയ മാതിരി എല്ലാവിധ ഹറാമും കാറ്റിക്കൂറ്റൊരു കല്യാണം, എല്ലാവിധ പേക്കൂറ്റും നടത്തിയ ആ കല്യാണം, എന്നിട്ട് നമുക്ക് തോന്നിയ മാതിരി എന്തൊക്കെയോ ഒരു ചേക്കേതൽ, അതിൽ മക്കളെന്തായി? അവസാനം മക്കളൊന്നും പിടുത്തം കിട്ടുന്നില്ല. അള്ളാഹു തആല നമുക്കുണ്ടായ മക്കളൊക്കെയും അള്ളാഹുവിനെ ഭയപ്പെടുന്ന, മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന, ദുനിയാവിലും വാഹനത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കുമാറാവട്ടെ. ഇനി നമുക്ക് ജനിക്കാൻ പോകുന്ന മക്കളൊക്കെയും അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊക്കെയും പറയുന്നു, ഞാനത് ചില കാര്യങ്ങൾ നമ്മൾ ഉണർത്തുന്നത് നല്ലതാണ്, ആരും എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ചില ചെറുപ്പക്കാരൊക്കെ അൽഹംദുലില്ല നമ്മുടെ ക്ലാസ് റൂം കേട്ടിട്ട് കുറെ ആൾക്കാരൊക്കെ അത് ഒഴിവാക്കി എന്ന് പറഞ്ഞു. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരു അവസ്ഥയാണ്, നാട്ടിൽ വരുമ്പോ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മൊബൈലിൽ പകർത്തി അത് ഗൾഫ് കൊണ്ടുപോയി കണ്ടു രക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാവുന്ന മക്കള് അതെന്തായിത്തീരും? ഒരു അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു രംഗല്ലോ. അതുകൊണ്ടാണല്ലോ മഹാന്മാർ പറഞ്ഞൊരു വാക്കുകൾ ആരും മറക്കരുത്, ആ സ്കലന നേരത്ത് നമ്മുടെ കൽബിൽ അല്ലാഹ് എന്നുള്ള ഒരു ചിന്ത വരാൻ പ്രത്യേകം നമ്മൾ ആ സമയത്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരം ചെയ്യുക. അള്ളാഹു ഉപകാരമുള്ള മക്കളാക്കി തീർക്കുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് തൊടാൻ ഒരിക്കലും പാടില്ല. അപ്പൊ കാണാനുള്ളത് വലിയൊരു സുന്നത്താ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആലാനിവിനോട് പറഞ്ഞതെന്താ? അത് നല്ലൊരു കാര്യമാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു സ്നേഹബന്ധം നിലനിർത്താൻ, ദായിമാവാൻ, അത്
ഊറ്റി വളപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ആ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന സഹോദരിയെ ഒന്ന് കാണുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ അവിടെ ഞാൻ ഇന്നലെ ആ കാര്യം ഉണർത്തിയിട്ടുണ്ട്, ഒന്നുകൂടി ഉണർത്തുകയാണ്. ഒരാൾക്ക് ഞങ്ങളൊരു പെണ്ണിനെ കാണാൻ പോവാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ ഓനത് ഉദ്ദേശിക്കണില്ല, അങ്ങനെ വരാം. ഒന്നിരിക്കെ അവൻ കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കാണാൻ പോവാൻ ഒരിക്കലും സൗകര്യം ഇല്ല, അല്ലെങ്കിൽ അവന്റെ സ്വന്തം നഫ്സ് കൊണ്ടൊന്ന് പോയി കാണണമെന്ന് അവൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രണ്ടു കോലത്തിലും എന്ത് സുന്നത്താണ്? ഒന്നിരിക്കൽ ആ പെൺകുട്ടിയെ നോക്കൽ അനുവദനീയമായ, ഒരു പുരുഷനെ പറഞ്ഞേക്കാം, എന്നിട്ട് ആ പെൺകുട്ടിയെ കണ്ട് വിവരങ്ങൾ വന്ന് ഇവനോട് പറയാം, അല്ലെങ്കിൽ പറ്റാവുന്ന സ്ത്രീകളെ പറഞ്ഞേക്കുക. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും പറ്റും, നമ്മൾ ആ പെൺകുട്ടിയെ പോയി കണ്ടു, ഒന്നും കൂടി വേണമെങ്കിൽ ഉമ്മാനെയും പങ്ങന്മാരെയും കൊണ്ട് പറഞ്ഞേക്കുക, അതും നല്ലതാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ കാര്യം നീ അതൊന്ന് പോയി നോക്കിക്കാലാ, എന്നാൽ നിനക്ക് അതൊരു സ്നേഹം, നീ ഒരു കുഴപ്പമില്ലെങ്കിലും സ്നേഹം ഉണ്ടാകും. മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹുവിന് പറയുന്നു, ഞാൻ 70 കല്യാണം കഴിച്ചു പോലെ സന്ദർഭങ്ങളിലായി, പക്ഷേ റസൂലുള്ളാന്റെ കൽപ്പന മാനിച്ച് ഞാൻ ആദ്യം കണ്ട് കല്യാണം കഴിച്ച ആ പെണ്ണിന്റെയും എന്റെയും ഇടയിൽ കിട്ടിയ സ്നേഹം, അത്ര സ്നേഹം മറ്റു ഭാര്യമാരേതേലും എനിക്കുണ്ടായിട്ടില്ല. അപ്പൊ എന്ത് ആകത്തുക? ഇന്നലെയും ഇന്നുമായി ഞാൻ പറഞ്ഞത് എന്താ, നല്ലൊരു കാര്യമാണ് അത് നമ്മളൊരു നെറ്റ് വൈക്ക് കാണുക അല്ലെങ്കിൽ ഫോട്ടോ വൈക്ക് കാണലൊക്കെ ഒഴിവാക്കി പരമാവധി നമുക്ക് തന്നെ ഒന്ന് നേരിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണ് എന്ന് പ്രത്യേകം. അപ്പൊ അതുകൊണ്ട് ഒരു ഈ ഒരു ഇത്തരം ചിന്തകളിൽ നിന്ന് അങ്ങക്കൊക്കെയും പറ്റിയ എനിക്കും പറ്റി സംഗതി ഞാൻ പറയാം സംഗതി ഉമ്മാക്ക് പറ്റിയിട്ടുണ്ടാവും, പങ്ങന്മാർക്ക് പറ്റിയിട്ടൊക്കെ ഉണ്ടാവും. അവര് കണക്കാക്കിയത് എന്താണ്? അവര് ചിലപ്പം കണ്ണോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളൊന്നും ശ്രദ്ധിച്ച അവർക്ക് കാണാനാകണ്ട, പെങ്ങളെ അല്ല വലുത്തിക്ക, പണ്ട് കഴിവിൽ ഇഷ്ടം പോലെ ഉണ്ട് നല്ല നല്ല പെൺകുട്ടികളെ, നല്ല ദീനിയായ നല്ല കുടുംബത്തിൽപ്പെട്ട സഹോദരിമാരെ ആങ്ങളാര് കല്യാണം കഴിക്കാതിരുന്നത് പെങ്ങന്മാരെ വാക്ക് കേട്ടിട്ട്. എന്താ പെങ്ങന്മാര് വേണ്ടത്? നവല്യ. കാരണം പെങ്ങന്മാരൊക്കെ നല്ല നവല്ലോലായിരിക്കും. അപ്പൊ അവരുടെ കൂട്ടത്തിലേക്ക് നവം കൊണ്ടൊക്കെയാണ് ഇവര് തെരഞ്ഞെടുക്കുന്നത്, അവരെ വിഷയം. ഇവരിപ്പോ ഒരു പെണ്ണിന്റെ സൗന്ദര്യങ്ങളുണ്ട്, ഒരു മുഖത്തേക്ക് നോക്കിയാൽ പെണ്ണിന് ചില സൗന്ദര്യങ്ങളുണ്ട്. ജലീലെ ഞാൻ പറഞ്ഞുതരാം, വേണമെങ്കിൽ ഞാൻ ഒന്നിങ്ങനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒക്കെ ഒന്ന് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്, കേൾക്കാനുള്ള ടോഫിക്ക് കുറെ ദേശത്തിട്ടേ പറയുള്ളൂ എന്ന് മാത്രം, ഉള്ളി ഞാൻ തുറന്ന് പറയില്ല. ചിലരൊക്കെ ഇങ്ങനെ ഡാഷ് വാക്യങ്ങളെ അവരെന്തെങ്കിലും ബോധിപ്പിക്കേണ്ടി ഇരിക്കട്ടെ. ഞാനൊരു അനുഭവം പറയുന്നത്, ഇമ്മാക്കും പെങ്ങന്മാർക്കും പറ്റിയായി എനിക്കും പറ്റി നല്ല കുഴപ്പമില്ല. ഇമ്മയും പെങ്ങളും ആകെ നോക്കുന്നത് ഓർക്ക് നല്ല നവണ്ട് അല്ലേ, ഓർക്ക് ഒരു നല്ല നവള തീരുമാനം. അപ്പൊ അതിനു പറ്റി ഇബലൊപ്പം കാറ് പോകുമ്പോ, ഇബലൊപ്പം വിരുന്നിന് പോകുമ്പോ, ഇബലൊപ്പം സൽക്കാരത്തിന് പോകുമ്പോ ആങ്ങളുടെ ഭാര്യ നവം വേണം, ഇവർക്ക് അതേ നോക്കത്തുള്ളൂ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്നാണ് ആ നവ അല്ലേ സ്മൗലിയുടെ, ഒരു പെണ്ണിന്റെ നവ എന്നാണ് ആ കുറെ നവണ്ടാവല നവളടക്കാണ്. അപ്പൊ അവരെന്താ, നവമുള്ള വെളുപ്പ് കൂടിയ പെണ്ണിന് പ്രതിരോധ ശക്തി കുറയുന്നതാണ്. ആ അങ്ങനെ ഗതിക്കോ സർവേ നടത്തിക്കോല് ആരോഗ്യം ശരീരശാസ്ത്രം അങ്ങനെ, നവം കൂടിയ പെണ്ണിന് പ്രതിരോധ ശക്തി കുറയുന്നതാണ്. അവരെപ്പോഴും രോഗിയായിരിക്കും, അവരെപ്പോഴും രോഗിയായിരിക്കും. നേരെ മറിച്ച് നല്ല അത്ര നവമില്ലെങ്കിലോ പ്രതിരോധ ശക്തി കൂടും, കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരില്ല, ആ പെണ്ണിന് അത്ര വലിയ രോഗമൊന്നും ഉണ്ടാവില്ല അല്ലേ. നേരെ മറിച്ച് കാണാൻ നല്ല നവണ്ടാവും, പക്ഷേ എപ്പോഴും രോഗവും പ്രയാസങ്ങളെ കൊണ്ട് കഷ്ടപ്പെടും. കൂട്ടത്തിൽ അവരെ ഒരു ചെറിയ മസല പറയാം, അമിതമായ ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കല് കളാത്ത ജലീലെ, അമിതമായ ഭംഗി ഉള്ള പെണ്ണിനെ കല്യാണം കഴിക്കല് കളാത്ത എന്താ കാണാനൊരു, പിന്നെ ചെക്കന്മാരെ ഈ പെണ്ണിനെ കാണാൻ നടക്കും, അങ്ങനെ കുഴപ്പമുണ്ട്. ഇപ്പൊ ഒരാളുടെ ഭാര്യ നല്ല കാണാൻ ചൊരുക്കുള്ള പെണ്ണാണെന്ന് മനസ്സിലായ, പിന്നെ ഇവനും ഇവനും പുറത്തേക്ക് ഇറങ്ങണം നോക്കി നിൽക്കും നാട്ടിലെ പൂവാലന്മാർ. കാരണം ഓൻ നാട്ടിലെ പൂവാലന്മാർക്ക് ആവശ്യം ഈ പെണ്ണിനൊന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കുക,
അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, അമിതമായ ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണ്ട, കാരണം പുരുഷന്മാരുടെ കണ്ണ് എപ്പോഴും വന്നും കൊണ്ടിരിക്കും, നമ്മുടെ ഭാര്യയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇനി അമിതമായി ഭംഗിയില്ലേ നിങ്ങൾ ഒഴിവാക്കുമ്പോ നന്നാജി ബൈക്കടി ഞാനെ കൊണ്ട് ഞാൻ ഇറങ്ങലാവുന്നത് ഒഴിവാക്കുമ്പോ അതല്ല, ഇനി കെത്തുമ്പോ ശ്രദ്ധിച്ചാൽ മതി മാത്രം. അള്ളാഹു തആല നമ്മുടെ ഭാര്യമാരൊക്കെയും നല്ല വാഹത്തിലും സന്തോഷത്തിലാക്കി തീർക്കുമാറാവട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞാൻ ഈ ഒരു സുന്നത്തിലേക്ക് ജനങ്ങൾ മടങ്ങാനാണ് തീ പറയുന്നത്, എന്റെ ചെറുപ്പക്കാരൊക്കെ ഈ ഒരു സുന്നത്തിലേക്ക്. ഒരു ഉമ്മ ഞാൻ പറഞ്ഞില്ല, അപ്പോ ഉമ്മയും പെങ്ങളും നോക്കുന്നത് നറമായിരിക്കും, ചിലപ്പോ ഞമ്മൾ നോക്കുന്നത് നറാവൂല. ഒരു സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞാലും ഒരു നറം മാത്രമല്ലേ, ഒരു ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു നറം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോ നമ്മൾ തന്നെ ഒന്ന് പോയി നോക്കി ആ പെണ്ണിന്റെ കണ്ണിൽ എന്തെങ്കിലും തകരാറുണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത വേറെ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ. ഇപ്പൊ എന്റെ ഒരു അനുഭവം ഉണ്ട്, ചിലപ്പം ചില സഹോദരിമാർക്ക് വെച്ച കോങ്കണ്ണൊക്കെ ഉണ്ടാവും, ഏയ് പക്ഷെ പെങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല, പെങ്ങൾക്ക് നവന്ത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ പെങ്ങൾ പറയും ഒരു കുഴപ്പമില്ല കുഞ്ഞാക്ക നല്ല കുട്ടിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, ഇവർക്ക് ഇഷ്ടം, ഇവർക്ക് ഇപ്പൊ കോങ്കണ്ണം എന്നുള്ള വിഷയം, ഇവർക്ക് ഇപ്പൊ ഇവലെ മാതിരി നവല്ല ഒരു കുട്ടിയാണ്, അതാ വിഷയം. പക്ഷെ ഞമ്മള് ഉമ്മാക്ക് പറ്റി പങ്ങന്മാർക്ക് പറ്റി ഞാൻ ഇങ്ങനെ കൊതന്ന് കല്യാണം കഴിഞ്ഞ് മുഖത്തേക്ക് നോക്കുമ്പോ ഇങ്ങോട്ട് നോക്കുമ്പോ അങ്ങത്താ നോക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ നമുക്ക് ഈ നറാവൂല വിഷയം, അപ്പൊ നമുക്ക് നറാവൂല വിഷയം ഇങ്ങോട്ട് നോക്കുമ്പോ അങ്ങോട്ട് നോക്കുന്ന വന്നാവുമ്പോ ഈ നറത്തിനേക്കാളും വലിയ പ്രശ്നം വരിക. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് ഖേദം വരാതിരിക്കാൻ നല്ലതാ, ദുഃഖം വരാതിരിക്കാൻ, ഭാവിയിൽ ദുഃഖം വരാതിരിക്കാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിനെ അവനാൻ തന്നെ ഒന്ന് കാണുക, അത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. ഇനി കാണാൻ പോകുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്, വികാരം വന്നേക്കാം അല്ലേ, അത് ഒരു സ്വാഭാവികമാണ് വികാരം വരും. നമ്മളൊരു അന്യ പെണ്ണിനെയല്ല കാണാൻ പോകുന്നത് അല്ലേ, തീരെ കാണാത്ത അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോ സ്വാഭാവികമായും ഒരു വികാരം വരും. നമ്മളിപ്പോ സാധാരണ മസ്തലെന്താ വികാരത്തോട് കൂടെ ഒരു പെണ്ണിനെ ഒരിക്കലും ഒരു നിലക്കും നോക്കാൻ പാടില്ല, വികാരം ഉണ്ടെങ്കിൽ തീരും പാടില്ല, വികാരം ഉണ്ടെങ്കിലും പ്രശ്നമില്ലാണ് ഇവരുടെ മസ്തല. അതൊരു മനുഷ്യ പ്രകൃതിയാണ്, ഇവൻ കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിനെ കാണുമ്പോ സ്വാഭാവികമായി ഒരു 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 ഫിത്തിനെ ഭയപ്പെടുകയാണ്. ഈ ഫിത്തിന ഫിത്തിന എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, ഈ സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ ഫിത്തിന ഭയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കിയിട്ടില്ല എന്താ വ്യഭിചാരം സംഭവിക്കാനല്ല. ഫിത്തിന എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ മുഖം ഇങ്ങനെ കാണുമ്പോ നമ്മുടെ കൽബിലൊരു ചിന്ത, ഏയ് ഏയ് അതന്നെ അതാ ഈ ഫിത്തിന, ഇതാണ് ഇപ്പൊ ഈ ഫിത്തിന എന്ന് പറഞ്ഞത്. എല്ലാത്തപ്പോഴും വ്യഭിചാരം സംഭവിക്കലോ ഓലെ ചാതിപ്പൊരിക്കലോ ഒന്നുമല്ല, അവളെ കാണുന്ന സമയത്ത് നമ്മുടെ കൽബില് ഒരു ഹായ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത വരിക, അതല്ലെങ്കിൽ നമ്മുടെ കൽബിൽ ഇങ്ങനെ തോന്നുക ഒരു തോന്നല്, ഒരു അഞ്ച് മിനിറ്റ് ഓലൊപ്പം ഇരിക്കാൻ കൂടുവാനാവോ, ഒരു അഞ്ച് മിനിറ്റ് ഓലൊപ്പം ഇരിക്കാൻ കൂടുവാനാവോ, അല്ലെങ്കിൽ ഓലെ ശരീരത്തിലൊന്ന് തൊടാൻ കൂടുവാനാവോ, ഈ ചിന്തക്കാണ് ഫിത്തിന എന്ന് പറയുന്നത്. ഫിഖീന്റെ കിതാബിലടക്കം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ചിന്ത വരുന്നുണ്ടോ ഹറാമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം ഇല്ല, ഒരു കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വികാരം വരുമെന്ന് കണ്ടാലും അവിടെ ഹറാമ് വരൂല എന്നാണ് മോശം. അപ്പൊ വികാരം സ്വാഭാവികമായി ഇതിപ്പോ ഒന്ന് രണ്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ചോദിക്കുന്ന ചോദ്യമാണ്, അതെ നമുക്ക് എന്തായാലും ഒരു ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത വരാൻ സാധ്യത ഇല്ലേ, ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട, അങ്ങനെ ഒരു വികാരം വരിച്ചിട്ട് നിങ്ങൾ ഈ സുന്നത്ത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനിയോ ഇനിയോ എത്ര പ്രാവശ്യം നോക്കാം, ഒറ്റ പ്രാവശ്യം നോക്കാൻ പറ്റില്ല, അങ്ങനെയല്ല, ആവശ്യത്തിനനുസരിച്ച് നോക്കാം, അങ്ങനെയല്ലേ ദോസം, അത് മൂന്ന് പ്രാവശ്യമെന്നോ നാല് പ്രാവശ്യമെന്നോ ഒരിക്കൽ നോക്കി എന്നിട്ട് ജലിയിൽ നിന്ന് പിടിക്കണില്ല, ഒന്നും കൂടി നോക്കി സംഗതി. ഇപ്പൊ നമ്മൾ മുമ്പത്തെ വായിക്കല്ലേ, ഇതൊരു ബേജാർ, ഇത് ബേജാറ് പിടിച്ചൊരു ഒരു ചിലപ്പം തീരെ സ്ത്രീകളെ മുഖത്തേക്ക് നോക്കി പരിചയമില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒപ്പം നിന്ന് പരിചയമില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതൊരു ബേജാറൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ മഹാന്മാര് പറയുന്നല്ല ശ്രദ്ധിക്കണേ, നിങ്ങൾ നോക്കി ഈ ഒരു മസ്തലകളിൽ നിന്നൊക്കെ നമുക്ക് എന്തെല്ലാം പഠിക്കാൻ തെച്ചിട്ടാ.
അതായത് അവിടെ മഹാന്മാർ പറയാണ് ആവശ്യത്തിനനുസരിച്ച് എത്രയും നോക്കാം, അത് മൂന്നോ നാലിനൊന്നും കണക്കില്ല. പക്ഷെ അവരെ മഹാന്മാർ പറയാൻ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ തീരുമാനിച്ച്, പറ്റുമെങ്കിൽ എനിക്ക് പറ്റുന്ന എനിക്ക് തീരുമാനമായി, പറ്റൂലെങ്കിൽ പറ്റൂലാന്ന് തീരുമാനമായി. അതോ ഒരു നോട്ടം കൊണ്ട് തന്നെ വ്യക്തമായി, ഒരു നോട്ടം കൊണ്ട് തന്നെ ഇവനിക്ക് വ്യക്തമായി അവന് കലപ്പുഞ്ചിനെ പറ്റിയിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, വാഹത്താണ്, ഒറ്റ നോട്ടത്തോ നല്ല ശ്രദ്ധിക്കണം വധമസല, അല്ലെങ്കിൽ പറ്റിയിട്ടില്ല. ഇനി രണ്ടാമത്തെ പ്രാവശ്യം നോക്കൽ ഹറാമാണ്. നോക്കിങ്ങള്, അപ്പൊ ഇങ്ങനത്തെ ഒരു ഈ ഒരു മസ്അലയിൽ നിന്ന് ഞാൻ ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ, ഇങ്ങനെ കാനൽ അനുവദനീയമായ രംഗത്തു തന്നെ അല്ലെങ്കിൽ കാനൽ സുന്നത്തായ സന്ദർഭത്തിൽ തന്നെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായാൽ രണ്ടാമത്തെ പ്രാവശ്യം നോക്കൽ ഹറാമാണ്. അപ്പൊ ഇന്ന് അന്യ സ്ത്രീകളെ നോക്കി രസിക്കുന്നതിന്റെ ഗൗരവം എത്രയായിരിക്കും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളെ നമ്മളെ മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഈ ഒരു മസ്അലയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാ, സുന്നത്തായ അനുവദനീയമായ രംഗത്ത് ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ കാര്യം തീരുമാനത്തിലായാൽ രണ്ടാമത്തെ പ്രാവശ്യം ഇനി ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കൽ ഹറാമാണ്. ഇതൊന്നുമില്ലാതെ നമ്മളിങ്ങനെ നമ്മളൊക്കെ എത്രയോ ചെറുപ്പക്കാർ സ്കൂളിൽ വിടുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെയും സ്ത്രീകളെ നോക്കാനായി സമയം കണ്ടെത്തുന്നവർ എത്രയുണ്ട്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസൊക്കെ ഒരുപോലെ ഹദീസുകൾ ഉണ്ടത്, എന്റെ വിഷയം മറന്നു അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നിന്ന് കണ്ണു തിരിച്ചാൽ അവന്റെ കൽബിലുള്ള ഈമാനിന്റെ മാധുര്യത്തെ കുറിച്ചൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവരുത് കേട്ടോ. എന്റെ രക്ഷിതാക്കന്മാരൊക്കെ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഈ മസ്അലയിൽ ഒരു പോയിന്റ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയതാണ്. എന്റെ മകളെ നല്ല ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന പോയിന്റ്, എന്റെ മകളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു വരുന്ന പുരുഷന് ഒരു നോട്ടം കൊണ്ട് തന്നെ അവനിക്ക് തൃപ്തിപ്പെട്ടാൽ രണ്ടാമത്തെ നോട്ടം ഹറാമാണെന്ന് വരുമ്പോൾ ഈ പുതിയാപ്പലയുടെ ഒപ്പം വന്ന ഈ പൂവാലന്മാർക്ക് എന്റെ മോനെ കാണിച്ചു കൊടുക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഗൗരവം ഇനി എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ മറ്റു രക്ഷിതാക്കന്മാരെ ബോധവൽക്കരണം നടത്തണം. അതിനപ്പൊ ഞാൻ ഈ ഞാനൊരു വിഷയക്കെടുക്കാൻ കാരണം മറ്റൊരുപാട് മസ്തലയിലേക്ക് നമുക്ക് ശ്രദ്ധ കിട്ടും അല്ലേ. എന്റെ മകളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു വരുന്ന പുരുഷന് ഒരു നോട്ടം കൊണ്ട് തന്നെ അവന്റെ കാര്യം തീരുമാനമായാൽ അവനക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ നോട്ടം എന്താണ്? ഹറാമാണ്. ആർക്ക്? ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന് ഇനി രണ്ടാമത്തെ പ്രാവശ്യം നോക്കല് ഹറാമാണ്. അപ്പൊ ഈ ചെക്കന്റെ ഒപ്പം വന്ന പൂവാലന്മാർക്ക് ഇതിനൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്ക് പറയാൻ സാധിക്കണം, നമ്മളൊരു പുതിയാപ്പലയെ തെരഞ്ഞെടുക്കുമ്പോ അതിന് പറ്റാവുന്ന പോലെ ആവണമെന്ന് നമ്മൾ ആദ്യം തെരഞ്ഞെടുത്താൽ മതി. അതിപ്പോ എങ്ങനെ പറയുക, എങ്ങനെ പറയാതിരിക്കുക പോലോത്തരക്ക് ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. എന്റെ ഒരു ആര്യന്നോട് വ്യക്തമായി പറഞ്ഞതാ, ഒരു കല്യാണ വീട്ടിലേക്ക് പുതിയാപ്പല വന്നത് വളരെ മോശമായ രീതിയിൽ. മോശമായ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെ? പുല്ലുത്തുണി മാറ്റിയിട്ട് പുതിയാപ്പല വന്നിക്ക്. അതിപ്പോ പുതിയാപ്പലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചെക്കന്മാര് ചെയ്യിപ്പിച്ചതാ വൈക്കന്നെ. ചെക്കന്മാര് വൈക്കന്ന് ചെയ്യിപ്പിച്ചത് അമ്മാതിരി മുസീബത്തൊക്കെയല്ലേ നമ്മുടെ മഹല്ലത്തിലൊക്കെ നടക്കുന്നത്. ആ വാപ്പ പറഞ്ഞു, മാന്യമായ നിലക്ക് അനക്ക് പുതിയാപ്പലയായി വരാൻ പറ്റുമെങ്കിൽ എന്റെ മകൾ അനക്കാന്റെ നിക്കാഹ് ചെയ്തിരുന്നാണ്. എപ്പോഴത് പറഞ്ഞു നോക്കണം. എപ്പോ? കല്യാണത്തിന്റെ അന്നാണ് നിക്കാഹ്. വലിയ കല്യാണ, ഏകദേശം കിഞ്ചൽ കണക്കിന് ചോറും ഇറച്ചക്കും വെച്ചിട്ട് നാട്ടേരക്കും കുറെ കല്യാണം കഴിഞ്ഞ് ഒരു പെയ്ക്കിന് പിന്നെ പുതിയാപ്പല ഒരു രണ്ടു മണിക്ക് വരിക. അപ്പഴാ പുതിയാപ്പല ഈ കോലത്തിൽ വരുന്നത്, ഒരു പുല്ലുത്തുനി എത്തിങ്ങാണ്ട് പുതിയാപ്പല അങ്ങനെ വരിക. ആ രക്ഷിതാവ് പറഞ്ഞു, മാന്യമായി വരാൻ എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് ഞാൻ നിക്കാഹ് ചെയ്തുതരും, അല്ലെങ്കിൽ തൽക്കാലം എന്റെ കായ് പോയാൽ എന്റെ മകൻ എനിക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരൂലെന്നാണ്. അത് പറയാനുള്ള
ഒരു മനക്കെടുത്ത് നമുക്ക് വേണം. ആ സദസ്സിൽ വെച്ച് പറയുന്നതിനേക്കാളും നല്ലത് പുതിയാപ്പലൊക്കെ അന്വേഷിക്കുമ്പോ നമ്മൾ ഇതാക്കല. അപ്പൊ ഞാൻ രണ്ട് പോയിന്റിലേക്കാണ് നിങ്ങളുടെ ഈ ഒരു ചെറിയ മസാലയിലൂടെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ഒരു പെണ്ണിനെ നോക്കുന്നതിന്റെ ഗൗരവം, ഒരു അന്യ സ്ത്രീയെ നോക്കി രസിക്കുന്നതിന്റെ ഗൗരവം ഈ മസാലയിൽ നിന്ന് മനസ്സിലാക്കാം. അതെങ്ങനെ? അവൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന സഹോദരിയെ, സ്ത്രീയെ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ അവനക്ക് ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കുട്ടിയെ നോക്കൽ ഹറാമാണെന്ന് വരുമ്പോൾ അന്യ സ്ത്രീകളെ ആവശ്യം കൂടാതെ നോക്കി രസിക്കുന്നതിന്റെ ഗൗരവം നമുക്ക് ഈ മസ്തലയിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ തന്റെ മകളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചു വരുന്ന പുരുഷന് രണ്ടാമത്തെ പ്രാവശ്യം നോക്കൽ ഹറാമാണെന്ന് വരുമ്പോൾ അവന്റെ ഒപ്പം വന്ന ചെറുപ്പക്കാർക്ക് എന്റെ മോളെ കാണിച്ചു കൊടുക്കുക, എന്റെ മോളെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ ഗൗരവം നമ്മുടെ രക്ഷിതാക്കന്മാർക്ക് മനസ്സിലാക്കാം. ആ ചെറുപ്പക്കാരൻ അവന്റെ ഒപ്പമുള്ളവർക്ക് അവനുദ്ദേശിക്കുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നതിന്റെ ഗൗരവം ആ ചെറുപ്പക്കാരനും മനസ്സിലാക്കാം. എങ്ങനെ? അബ്ബേ, ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ എനിക്ക് തൃപ്തിപ്പെട്ടാൽ രണ്ടാമത്തെ നോട്ടം എനിക്കു തന്നെ ഹറാമാണെങ്കിൽ, അല്ലെ, എനിക്കു തന്നെ ഹറാമാണെങ്കിൽ എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ പെണ്ണിനെ എങ്ങനെ കാണിച്ചു കൊടുക്കും? ഞാനാണോ ഒരു ഇസ്ലാമിക ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് എന്ന് പുതിയാപ്പലൊപ്പം കൊണ്ടുവരുന്ന ചെറുക്കന്മാർക്ക് പെണ്ണിനെ കാണിച്ചു പുതിയാപ്പലക്ക് ഈ മസാലയും ചിന്തിക്കാം. ഒരു അന്യ പെണ്ണിനെ കണ്ട് രസിക്കുന്നതിന്റെ ഗൗരവം ഈ മസ്തലയിൽ നിന്ന് ചിന്തിക്കാം. തന്റെ മകളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഗൗരവങ്ങളൊക്കെയും ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, അപ്പൊ നമുക്ക് ഒരു നോട്ടം കൊണ്ട് കാര്യം ബോധ്യപ്പെട്ടില്ല, വീണ്ടും നോക്കാം. എത്ര പ്രാവശ്യം നോക്കാം? ആവശ്യത്തിനനുസരിച്ച് നാലോട്ടം നോക്കിയപ്പോ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇനി ആ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായാൽ അഞ്ചാമത്തെ പ്രാവശ്യം നോക്കലാവാമാണ്, അല്ല രണ്ട് പ്രാവശ്യം കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെയും ബോധ്യപ്പെട്ടു, മൂന്നാമത്തെ പ്രാവശ്യം നോക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ അതപ്പോ ഇത്ര പ്രാവശ്യം ഇതിന് കണക്കില്ല. ഫിഖ്ഹിന്റെ കിതാബ് പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് ആവർത്തിച്ചു നോക്കാം, വികാരമുണ്ടെങ്കിലും നോക്കാം, കുഴപ്പമില്ല എന്ന് തന്നെയാണ് മസ്അല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ സുന്നത്തായ ഒരു അവസരമാണ്. നമ്മൾ അല്ലെങ്കിൽ ഒരു പുരുഷൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിന്റെ മുഖത്തേക്കും രണ്ട് മുൻകൈയിലേക്കും നോക്കല്. അതിന് ഇങ്ങനൊക്കെ നിബന്ധനകളുണ്ട്. ഇനി ഇവിടെ വെച്ചൊരു കാര്യം പറയുന്നു, വളരെ വ്യക്തമായി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, ഈ സ്ത്രീ തിരിച്ചു നോക്കൽ സുന്നത്ത. നമ്മൾ മോനോട് പറയണം, നമ്മുടെ മോൾക്ക് ഒരു പുതിയാപ്പല കാണാൻ വരും, മോളെ ഇത് ഒന്നും വിചാരിക്കരുത്, നിനക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷനാണ് നിന്നെ കാണാൻ വരുന്നത്, അതുകൊണ്ട് ഉപ്പാരെ കുത്തി ഒന്ന് അങ്ങത്തും നോക്കണമെന്ന് പറയാം, പെണ്ണിന് അങ്ങത്തും നോക്കൽ സുന്നത്ത. ഇനി നമ്മുടെ നാടുകളിൽ പൊതുവിൽ അതൊക്കെ ഇല്ലാതെയിക്കല്, കാരണം ഈ ലജ്ജാന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയായും കൊണ്ടിരിക്കുക. എന്നാലും അൽഹംദുലില്ല, നമ്മളൊക്കെയും കുറച്ചൊക്കെ നമ്മളെ പോലത്തെ കുടുംബത്തിലെ പെൺകുട്ടികളൊന്നും ഒരു പെണ്ണി ഒരു പുരുഷന്റെ മുഖത്തേക്ക് അങ്ങനെ അത് നോക്കൂല. അപ്പൊ ഇവര് മതി ഇങ്ങനെ വിചാരിച്ചും കൊണ്ട് എന്താക്കും, തലയും താറ്റിങ്ങാണ്ട് നിങ്ങളെ നിൽക്കും. ചിലപ്പം ഇവരിഷ്ടപ്പെടാത്ത ചില പ്രകൃതികളൊക്കെയും ഈ പുരുഷന്റെ മുഖത്തിലും ഉണ്ടായേക്കാം. അതുകൊണ്ട് പുരുഷന്റെ നിസ്കാരത്തിലവറത്ത് സ്ത്രീയെ നോക്കുമ്പോ എന്തു മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, മുഖവും രണ്ട് മുൻകൈയും മാത്രം. മുഖം നോക്കുന്ന എന്തിനാ? അതിപ്പോ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, വേണമെങ്കിൽ ഒറ്റവാക്കിൽ ഇങ്ങനെ ഞാൻ പറയാം, അത്രയേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന്റെ മസ്തലൊക്കെ. മുഖം നോക്കുന്നത് എന്തിനാ? ആ മുഖത്തേക്ക് നോക്കിയാൽ അതൊരു സ്കാനിങ് ആ, അതൊരു സ്കാൻ ചെയ്യാൻ. ഈ പെണ്ണിന്റെ ശരീരം ഈ നോട്ടത്തിലൂടെ അത് സ്കാൻ ചെയ്യാൻ. ഇതായോ? ഏതായാലും അലഹമ്മദില്ലാരും ഇല്ല, 52 ആൾക്കാരൊക്കെ ഉറങ്ങാത്തവരായിരിക്കും, അക്കാരും ഉറപ്പാണ്. സെക്കൻഡ് റൂം ആയതുകൊണ്ട് ഇപ്പൊ ഈ ക്ലാസ് റൂമിലുള്ളവരൊക്കെ ഉറങ്ങാത്തവരായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓരോ ഈ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ ഓരോ മസാലകൾ പറയുമ്പോൾ അതിലൊക്കെ വലിയ ഹിക്മത്തുണ്ട്. നമ്മളിങ്ങനെ നോക്കുക, ഈ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഈ പെണ്ണിന്റെ ശരീരം ഇത് സ്കാൻ ചെയ്യുകയാണ്.
എങ്ങനെ എങ്ങനെ മൊയ്ലിയനെ അത് സ്കാൻ ചെയ്യുക? അത് സ്കാൻ ചെയ്യണമെങ്കിൽ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അതിന്, അതായത് ഈ സ്ത്രീകളെ കുറിച്ച് പരിജ്ഞാനമുള്ളവരും ഒരു എന്താണ് ഒരു മുഖലക്ഷണത്തിന്റെ ചില ആളുകളുണ്ട്, മുഖലക്ഷണം അറിയുന്നവര്, ചില ഈ ചില ആളുകളൊക്കെയാണ് ഈ കയ്യൽ വന്ന് കുറച്ചി നോക്കും, അല്ലെ, കുറത്തികൾ കയ്യ് നോക്കുന്നത് കണ്ടില്ല നിങ്ങൾ? ഇപ്പൊ അത് കുറെ കുറഞ്ഞിക്കണ്. എന്റെക്കും കുറച്ചൊക്കെ ചെറുപ്പകാലത്തുണ്ടായി ഇങ്ങനെ ചില കുറത്തികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം വരും. എന്നിട്ട് അവർ കയ്യ് നോക്കിയിട്ട് ഇങ്ങനെ വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതൊക്കെയും കുറെ ഇങ്ങനെ പറയും. അങ്ങനെ ഒരു കുറത്തി ഞങ്ങൾ അവരും വന്ന് എന്റെ ഒരു വീട്ടിന്റെ അത് കല്ല് ഓർമ്മ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഒരു അയൽവാസിയുടെ വീട്ടിൽ ഒരു കുറത്തി വന്ന്, ആ കുറത്തി കയ്യ് നോക്കിയിട്ട് ഒരു സഹോദരിയുടെ കയ്യ് നോക്കിയിട്ട് പറഞ്ഞു, ഒമ്പത് കൊമ്പന്മാരുണ്ട്, ഒമ്പതാമത്തെ കൊമ്പനെ കൊണ്ട് കാര്യം കിട്ടും, മറ്റു കൊമ്പന്മാരൊക്കെയും തിരിഞ്ഞു കളയും. എന്നൊക്കെ കുറത്തി കൈ നോക്കിയിട്ട് പറയാൻ വരാൻ പോകുന്ന ഗുണം ഈ ആരോട് പറയാന്ന്, ഈ സഹോദരിയോട് പറയാൻ, ഒമ്പത് കൊമ്പന്മാരുണ്ട്, ഒമ്പത് കൊമ്പന്മാരാണ്, ഒമ്പത് ആൺകുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക്, ഒമ്പതാമത്തെ കുട്ടിനെ കൊണ്ടേ കാര്യം കിട്ടുള്ളൂ എന്ന് ഞങ്ങൾ കേൾക്കണം. ആ പെണ്ണിനെ കല്യാണം തന്നെ കഴിച്ചിട്ടുണ്ടായില്ല. പ്രിയപ്പെട്ട ആ സഹോദരി മരണപ്പെട്ടുപോയി. അള്ളാഹു അവരത്തെ കബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കുറച്ച് കയ്യോക്കിയിട്ട് പറഞ്ഞത് എന്താണ്? ഒമ്പത് കൊമ്പന്മാരുണ്ട്, ഒമ്പതാമത്തെ കൊമ്പനെ കൊണ്ടേ കാര്യം കിട്ടുള്ളൂ എന്നാണ്. കല്യാണം തന്നെ കഴിക്കാത്തൊരു പെണ്ണിന്റെ കയ്യോക്കിയിട്ട് കുറച്ച് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ചിലവർ ഈ കൈ നോക്കി ലക്ഷണം പറയുന്നവരുണ്ട്, അതൊക്കെ തെറ്റാണ്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് മുഖലക്ഷണം അറിയുന്നവർ, അത് ചില വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അവരുടെ കൽബിന്റെ ചില സ്വഭാവങ്ങൾ അറിയും. അങ്ങനെന്ത്, ചിലരെ വർത്തമാനം കൊണ്ടറിയാൻ പറ്റും, ചിലരെ വർത്തമാനം കേട്ടാത്തന്നെ അറിയാം. ഓന്റെ മനസ്സ് പോക്കാണ്, ഓന്റെ മനസ്സ് ദുഷിച്ചതാണ് ചിലരെ വർത്തമാനം കൊണ്ട് അറിയാൻ പറ്റും. അതെങ്ങനെ, എങ്ങനെ ഒരു വർത്തമാനം കൊണ്ട് ഒരാളുടെ മനസ്സ് ദുഷിച്ചതാണെന്ന് അറിയാം? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോ ആ വ്യക്തിയിലുള്ള എന്താണ് പോരായ്മകൾ മാത്രം പറയും. ഇപ്പൊ ഞാനൊരു ഉദാഹരണ സഹിതം പറയും. ഞാൻ ആലൂരിനെ കുറിച്ച് ഫൈസൽ തലക്കത്തുനിന്നോട് ഇങ്ങനെ ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ ഈ ആലൂരിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയാതെ ആലൂരിലുള്ള മുസ്തഫാലൂരിലുള്ള കുറ്റങ്ങൾ മാത്രം ഞാൻ പറയാം. അങ്ങൾ മനസ്സിലാക്ക, എന്റെ കൽബ് മോശമാണ്, എന്റെ കൽബ് മോശമാണ് എന്നതിൻ്റെ ഒരു അടയാളാണ് ഒരാളെ കുറിച്ച് പറയുമ്പോ അയാളെ കുറ്റങ്ങൾ മാത്രം ഞാൻ പറയാം, അയാളെ ഗുണങ്ങൾ. അതാണല്ലോ ഇപ്പം നമ്മളെ വിഘടിത വിഭാഗത്തിന്റെ അവസ്ഥ. ഞാൻ കൂട്ടത്തിലൊന്ന് പറയാം, നമ്മുടെ വിഷയം അതല്ലെങ്കിലും ഞാൻ പറയാം. ഈ വിഘടിത വിഭാഗത്തിന്റെ കൽബ് മോശമാണ് എന്നതിന്റെ ഒന്നാമത്തെ അടയാളം എന്താന്ന് അറിയങ്ങൾ? ഇതാ, മഹാനായ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെ, മനുഷ്യനാണ് അപാകതകളൊക്കെയും പറ്റിയേക്കാം. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു മനുഷ്യൻ എന്ന നിലക്ക് അപാകതകൾ പറ്റിയേക്കാം. ഇപ്പൊ നമ്മൾ മഴസൂമൊന്നുമല്ലല്ലോ, എ പി ഉസ്താദ് തങ്ങളൊന്നും മഴസൂമികളൊന്നുമല്ലല്ലോ. പക്ഷെ എ പി ഉസ്താദിനെ കൊണ്ട് ഈ സമൂഹത്തിനും രാജ്യത്തിനും കിട്ടിയ ഗുണങ്ങൾ എത്ര? ഇന്ന് വരെ ഈ വിഘടിത വിഭാഗം എ പി ഉസ്താദിന്റെ ഒരു ഗുണം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വിഘടിത വിഭാഗത്തിന്റെ നേതാക്കന്മാര് എ പി ഉസ്താദിന്റെ ഒരു ഗുണം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാന്മാര് പറയാണ്, ഒരാളുടെ കൽബ് മോശാണോ അല്ലേന്നറിയാൻ അയാളെ വർത്താനം കേട്ടാല്, അയാളെ വർത്താനം കേട്ടാല്, ഒരാളെ കുറിച്ച് ഒരു ഗുണം, അയാൾക്ക് കുറേ ഗുണങ്ങളുണ്ട്, അങ്ങനെ കുറച്ച് തകരാറുണ്ട് എന്നല്ല, എന്ത് പറഞ്ഞാലും എവിടേന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ എന്തോ എഴുതാൻ വേണ്ടി വലത്തെ കൈയിൽ പിടിച്ച ഗ്ലാസും വെള്ളം അല്ലെങ്കിൽ കുപ്പി വെള്ളം എഴുതാൻ വേണ്ടി ഇടത്തെ കൈയിലേക്ക് പിടിച്ചത് ഫോട്ടോ എടുത്ത് കാന്തപുരം ജീവിത തിരക്കിനിടയിൽ ഇടത്തെ കൈ വന്ന് വെള്ളം കുടിക്കുന്നു എന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രചരിപ്പിക്കുന്നവരുടെ കൽബ് മോശമല്ലെങ്കിൽ ഇനി ഓരോ കൽബ് ആരാ? ഇനി എങ്ങനെ പോലെ കൽബ് നന്നു നമ്മൾ പറയാം അല്ലേ? അപ്പൊ ഞാൻ ഇപ്പത്തൊരു നമ്മളൊരു മുഖലക്ഷണം എന്ന് പറയുമ്പോ നമ്മള് സാങ്കല്പികമായി അറിയേണ്ട ഒരു വിഷയമാണത്. ഒരാളുടെ കൽബ് മോശമാണ് എന്ന് ഒരാൾ വർത്താനം കേട്ടാൽ, എന്നാൽ ഒരാളുടെ കൽബ് ശുദ്ധിയാണെന്നും വർത്താനം കൊണ്ടറിയാം. അതെന്താ? ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അയാൾക്ക് പല കുറ്റങ്ങളും കുറവുകളുണ്ട്, പക്ഷെ ഈ വ്യക്തി അതൊന്നും മുണ്ടാതെ ആ വ്യക്തിയിലുള്ള ഗുണങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു. അതെന്താണ്? ഇവന്റെ കൽബ്
ശുദ്ധിയുള്ളതാണ് എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു തആല നമ്മുടെ കൽബിനെ അള്ളാഹു ശുദ്ധീകരിച്ച് തരുമാറാവട്ടെ. കൽബ് ശുദ്ധീകരിക്കൽ ഫറള് അയിനാണ് കേട്ടോ. കൽബ് ശുദ്ധീകരിക്കാനുള്ള ഇൽമ് പഠിക്കൽ ഫറള് അയിനാണ്. വതഅല്ലമൻ ഇൽമൻ യുസഫിഹു താഅതൻ വഅഖീദതൻ വമുസഖിയൽ ഖൽബ് സ്കുലാന. കൽബ് ശുദ്ധീകരിക്കാനുള്ള ഇൽമ് പഠിക്കൽ ഫറള് അയിനാണ്. അപ്പൊ നമ്മുടെ കൽബ് മോശമാണെന്നൊക്കെ അറിയാം. ശരിക്കട്ടെ, അപ്പൊ നമ്മുടെ വിഷയം അതല്ലെങ്കിലും സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ചിലവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മുഖലക്ഷണം എന്നത് ലക്ഷണം. ചില മൂക്കിന്റെ അടയാളം, ചുണ്ടിന്റെ അടയാളം, കൺപിരികത്തിന്റെ അടയാളം ഒക്കെ യുടെ ശരീരത്തിന്റെ ആന്തരികമായ ഭാഗങ്ങൾ ഇന്ന രൂപത്തിലായിരിക്കും എന്നറിയുന്ന. ഇപ്പൊ നോക്കി ഞാൻ പറയാ, ഇതാക്കാന ഫമുൽ മർഅത്തി വാസിഅൻ. ജലീലേ, ഒരു പെണ്ണിന്റെ വായ വിശാലമായതാണെങ്കിൽ കാന ദേശ് ദേശ് അത്രയും. നിങ്ങൾ പൂരിപ്പിച്ച ഞാൻ പൂരിപ്പിക്കൂല, എന്തെങ്കിലും മനസ്സിലായി. അത്ര അത്ര മതി, അത്ര മതി. ബാക്കിയൊക്കെ ഇങ്ങനെ വായിച്ചാൽ മതി. അതാ അപ്പൊ ഞാന് മുഖത്തേക്കും ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ആകെ വത്തം കിടക്കിയല്ലേ. ഇപ്പൊ എന്താ ചെല്ലേ, ആകെ വത്തം കിടങ്ങിയല്ലേ. എന്തപ്പോ ഇങ്ങനെ ബാക്കി വായിക്കാൻ, ബാക്കി വായിച്ചങ്ങൾ തോറ്റു തുലക്ക്. അപ്പൊ നോക്കി നിങ്ങള്, അപ്പൊ അതൊരു പെണ്ണിന്റെ ഒരു മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അങ്ങനെ ഒരു ബോധ്, ഒരു കിതാബിൽ അത് വളരെ വ്യക്തമായി. വൈദാക്കാന സഹീറൻ, പെണ്ണിന്റെ വായ ചെറുതാണെങ്കിൽ കാന ദേശ് ദേശ് മതി നിക്കട്ടെ. അതുപോലെ തന്നെ പെണ്ണിന്റെ ചുണ്ട് ചുകപ്പുള്ളതാണ്. ചില സ്ത്രീകളുടെ ചുണ്ട് നല്ല ചുകപ്പുണ്ടാവും, നല്ല ചുകന്ന, നമുക്കിങ്ങനെ തോന്നും മുപ്പത്തേഴ് ഇങ്ങനെ പെയിന്റ് അടിച്ചതാണ്. മുഖത്തേക്ക് നോക്കുമ്പോ നമുക്ക് കാര്യമല്ലോ, ചുണ്ടൊക്കെ നോക്കല്ലോ അല്ലേ. ആ എന്റെ നാട്ടേനൊക്കെ ഉണ്ടോ മാഷാല്ല, ഇനിയിപ്പോ അവ നോക്കിയിട്ട് പുതിയ കല്യാണം കഴിച്ചെന്താ. ഇപ്പൊ ജലീലാകല്ലത് ഉസ്താദ്, നിങ്ങൾ ആ ഇബാദത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ സ്വകാര്യമായിട്ട് പറഞ്ഞു തരിക്കാലം കിട്ടുന്ന. ചില സ്ത്രീകളുടെ നാവ് നല്ല ചുകപ്പുണ്ടാവും, ചില സ്ത്രീകളുടെ ചുണ്ട് നല്ല ചുകപ്പുണ്ടാവും. ഞാൻ അപ്പൊ ഇതൊക്കെയും പറഞ്ഞത് എന്താണോ, കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധമായ ഇസ്ലാം ഒരു നിയമം വെച്ചാല് ആ നിയമത്തിലൂടെ തന്നെ നമുക്ക് ഹൈറായ നിലക്ക് എത്തിച്ചേരാൻ പറ്റും. ഹൈറായ നിലക്ക്. ആ ഇപ്പോൾ പെയിന്റ് തന്നെയാവും. അത് അബുസുനൂദ് ആ വാക്കിൽ ഞാൻ ഒരു വിഷയം അവിടെ ഉണർത്തിയാണ്. ഈ ഇന്റർനെറ്റ് വഴിക്ക് ഒരു പെണ്ണിനെ കാണൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ചർച്ചയിലേക്ക് വരുന്നുണ്ട്, ആ ചർച്ചയിലേക്ക് ഞാൻ വരുന്നുണ്ട്. നെറ്റ് വഴിക്ക് ഒരു പെണ്ണിനെ കാണുന്ന ഒരു സംവിധാനം ഇപ്പൊ വ്യാപകമായിട്ടുണ്ട്. നെറ്റ് വഴിക്ക് വാങ്ങൊടുക്കുക, നെറ്റ് വഴിക്ക് നിക്കാറ്, നെറ്റ് വഴിക്ക് ഇനി എന്തൊക്കെയാ നടക്കുന്നത് അല്ലാവുമായാലും നെറ്റ് വഴിക്ക് പെണ്ണിനെ കാണല്. പക്ഷെ എന്റെ ചെറുപ്പക്കാർ നല്ലോണം ശ്രദ്ധിച്ചോളി, ചിലപ്പം നെറ്റ് വഴിക്ക് നമുക്കൊരു പെണ്ണിനെ കാണിച്ചു തരുമ്പോൾ ഈ പെണ്ണിന്റെ യഥാർത്ഥ നിറവും യഥാർത്ഥ രൂപമൊക്കെയും ചിലപ്പം മാറ്റാൻ പറ്റുട്ടോ. നിങ്ങൾക്കൊരു സത്യം കേൾക്കണം, ഞാനിപ്പോ അടുത്തത് എവിടെയോ ഒന്ന് കേട്ട് വായിക്കുക കേൾക്കുക ചെയ്തു. അതായത് 7 വയസ്സായ ആൺകുട്ടി 6 വയസ്സായ പെൺകുട്ടിയെ പ്രേമിക്കാണ്. എന്റെ കാരണം അറിയങ്ങള്, ഞാനത് ഈ നെറ്റ് വൈക്ക് പെണ്ണിനെ കാണുന്ന ഒരു വിഷയം പറയുമ്പോ ഞാൻ പറയാണ്, അതിന്റെ ഒക്കെ ഒരു ഭവിഷ്യത്ത്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഇത്തരം നെറ്റ് വൈക്ക് പെണ്ണിനെ കണ്ട് കല്യാണം കഴിക്കുമ്പോൾ അതിനെ നമ്മൾ എതിർക്കുമ്പോ നമുക്കതൊരു തമാശയായി തോന്നിയേക്കാം. ഞാൻ നിങ്ങൾക്ക് പറയാം, 7 വയസ്സായ ആൺകുട്ടി 6 വയസ്സായ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. എന്റെ കാരണം, ഈ 6 വയസ്സായ പെൺകുട്ടിയുടെ ഫോട്ടോ കമ്പ്യൂട്ടറിൽ കൊടുത്ത് ഈ പെൺകുട്ടിക്ക് 17 വയസ്സാകുമ്പോൾ ഈ പെൺകുട്ടിയുടെ നിറവും ഈ പെൺകുട്ടിയുടെ ശരീരഭംഗിയും ഇന്നാൽ ഇന്ന രൂപത്തിലാകുമെന്ന് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അത്ര അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. 6 വയസ്സായ ഒരു പെൺകുട്ടി 17 വയസ്സാകുമ്പോൾ ആ കുട്ടിയുടെ ശരീരഭംഗി എങ്ങനെയായിരിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ആധുനിക ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പൊ 7 വയസ്സായ കുട്ടിയോട് പറയാണ്, വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ ഇപ്പോൾ തന്നെ സ്നേഹം തുടങ്ങിക്കോ, ആരംഭിച്ചോ. കാരണം 17 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ 16 വയസ്സാവുമ്പോൾ ഈ പെൺകുട്ടി ഈ നിലക്ക് സുന്ദരിയായി വളർന്നു വലുതാവും. സ്നേഹം ഇപ്പോൾ തന്നെ തുടങ്ങി വെച്ചോ. ഇതാ കാലം.
അപ്പൊ നമ്മൾ നെറ്റുവൈക്ക് പെണ്ണിനെ കാണുമ്പോ നമ്മൾ കാണുന്ന പെണ്ണായിക്കോളണം എന്നില്ല, ചിലപ്പോൾ മണിയറയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോ തന്റെ മൂതാവിൽ കൈവെച്ചു ബാറക്കല്ലാഹു എന്നുള്ള വിക്കറി ചെല്ലാൻ വേണ്ടി മൂതാവിലേക്ക് കൈവെക്കുമ്പോൾ നെറ്റിൽ കണ്ട പെൺകുട്ടി ഐക്കോളണം എന്നില്ല ട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇൻഷാല്ല അതിന്റെ ആ നെറ്റുവൈക്ക് കാണാൻ പറ്റും എന്നുള്ള ചർച്ചയിലേക്ക് വരുമ്പോ ഇൻഷാല്ല നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ ഞാൻ പറയുന്നത് ചില പെൺകുട്ടികളെ ചുണ്ട് നല്ല ചുവപ്പുണ്ടാവും, നാവ് ചുവന്നതായിരിക്കും, ചില സ്ത്രീകളുടെ നാവിന്റെ തെല്ല് പോയിട്ടുണ്ടാവും, ഈ നാവ് ചിലരുടെ നാവിന്റെ തെല്ലന്റെ കാലം കൂർത്തതായിരിക്കും, അല്ല നാവിന്റെ തെല്ല് ഈ നാവിന്റെ വക്ക് തല കൂർത്ത നാവിന്റെ തല, ചിലരിങ്ങനൊരു അല്പം മുറിഞ്ഞു പോയ മാതിരി. ഇതൊക്കെയും ശാരീരികമായ ആന്തരികമായ അവയവത്തിന്റെ മേൽ ഇതിൽ നിന്ന് പലതും അറിയിക്കാൻ വേണം. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സഹോദരിമാരും കേൾക്കുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ജലീലിന് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് റൂമിലേക്ക് പോവാം എന്ന് വെറുതെ തമാശയിൽ അവന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുന്നു. ഏതായിരുന്നാലും അപ്പൊ നോക്കി നിങ്ങളെ വിശദീകരിക്കുന്ന ഓരോന്നും മൂക്ക് ചപ്പിയാൽ, ചില സ്ത്രീകളെ മൂക്ക് ചപ്പി, അതൊക്കെ മുഖത്ത് നോക്കിയാൽ കിട്ടും, മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയില്ലേ മൂക്ക്, ചില സ്ത്രീകളെ മൂക്കിന് വളവുണ്ടാവും. ഇപ്പൊ ഞാൻ കഴിഞ്ഞല്ല അത് ഈ മൂക്കിനൊരു ഒരു ചപ്പല്, ചില സ്ത്രീകൾ ചിലവരെ മൂക്കല്ല ഇങ്ങനെ ഉരുണ്ട് നിൽക്കുന്ന മൂക്കുണ്ടാവും, ഇങ്ങനെ ചപ്പി നിൽക്കുന്ന മൂക്കുള്ള സ്ത്രീകളുണ്ടാവും. അതൊക്കെയും ഇവരുടെ വികാരത്തിന്റെ മേലിൽ പലതും അറിയിക്കുന്ന മൂക്കിലേക്ക് നോക്കിയാൽ തന്നെ ഈ സഹോദരി ഒരു ജിമായിലേക്ക് താല്പര്യം കാണിക്കുന്ന സഹോദരിയാണോ അല്ലേ എന്നൊക്കെയും ആ മൂക്കിന്റെ ചില ലക്ഷണങ്ങളെ കൊണ്ട് അറിയാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് വിശദീകരണം ഏതാ മൊയ്തിപ്പിക്കാൻ എന്താ അതിങ്ങനെ ആലോചിച്ചപ്പോൾ അർത്ഥമില്ല. അള്ളാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ടാണല്ലോ നമ്മൾ അത്തഹിയാത്തിലെ ഒരു പ്രത്യേകമായ ദുആ, ഇന്നാലിഞ്ഞ രൂപത്തിലുള്ള ഭംഗിയുള്ള ഒരു പെണ്ണിനെ എനിക്ക് നീ വിവാഹ ഭാര്യയായി തരണേ എന്ന് ദ്വാരിക്കുക. അപ്പോ ആ ദ്വാരന രൂപത്തിലുള്ള ഒരു ഭാര്യനെ എങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റും, ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തെരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ആകത്തുക പറഞ്ഞത് എന്താ, ആകത്തുക പറഞ്ഞത് എന്താ, ഉണ്ടാവെന്നല്ല നമ്മൾ നോക്കണ്ട്. നമ്മൾ ഇന്ന് നല്ലൊരു വിഭാഗം ചെറുപ്പക്കാരും സ്ത്രീകളും ആങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ആങ്ങള കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് നിറമുള്ളതാവണം എന്ന് പെങ്ങന്മാർക്ക് അത്രേ തീരുമാനമുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ചെറുപ്പക്കാർക്ക് എന്റെ തീരുമാനമല്ലോ നിറമുള്ള പെണ്ണ്. ചിലപ്പോ നിങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്ന സഹോദരി എന്തായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങാത്ത പെണ്ണായിരിക്കാം. നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങാത്ത പെണ്ണാണെങ്കിൽ കാണാൻ നടണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുന്നോട്ട് ജീവിതം പോവാൻ സാധിക്കൂല അല്ലേ. നമ്മുടെ ശരീരത്തിനോട് ഇണങ്ങിച്ചേരാത്ത ഒരു സ്ത്രീയാണെങ്കിൽ കാണാൻ നടന്ന് വെച്ചിട്ട് നമ്മൾ വെച്ചു പോകിപ്പിക്കോ ഇല്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്, നീ കാണാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ ഒന്ന് പോയി കണ്ടാലാ, അത് നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹം നിലനിർത്താൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ വ്യക്തമായി ഞാൻ ഇത്രയും സമയം ചെലവഴിച്ചത് ഞാനൊരൊറ്റ മസലെന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വ്യാപകമായി നടക്കുന്ന ഈ ഒരവസ്ഥ നെറ്റുവൈക്ക് കാണലും നമുക്ക് നേരിട്ട് കാണാനുള്ള സൗകര്യങ്ങളൊക്കെയും ഉണ്ടായിട്ട് അതിന്നൊരു നെറ്റുവൈക്ക് കാണലും ഉമ്മാക്കും പങ്ങൾക്കും പറ്റിയ എനിക്കും പറ്റി എന്നുള്ളൊരു പറച്ചലും അതൊക്കെ ഒന്ന് ഒഴിവാക്കിയത് സുന്നത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അനുവദിച്ച് തന്നു സുന്നത്തല്ലേ. ആ സുന്നത്ത് നമ്മൾ നടപ്പിൽ വരുത്തുമ്പോ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടാവും. അല്ലെങ്കിൽ റസൂലുള്ളാഹി അങ്ങനെ സുന്നത്ത് വെക്കൂല. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നത്, ഇനി ഒരേ മസല നമ്മൾ പറയുമ്പോ ഇവൻ സ്വന്തമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല, സൗകര്യമൊക്കെ ഉണ്ട്, ഓൻ നാട്ടിലാണ്, ഓന് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പോ പെണ്ണിനെ പോയി കാണാനും എനിക്ക് സൗകര്യമുണ്ട്. പക്ഷെ ഇവനത് ഇപ്പൊ തൽക്കാലം അങ്ങനെ നേരിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവനക്ക് നേരിട്ട് പോയി കാണാനുള്ള സൗകര്യമില്ല. ഇങ്ങനത്തെ കോലത്തിലൊക്കെയും വിശ്വാസയോഗ്യമായ സ്ത്രീകളെ പറഞ്ഞേക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ നോക്കുമ്പോ വികാരമുണ്ടെങ്കിലും നോക്കാം. അതുപോലെ തന്നെ കൈ സ്പർശിക്കാൻ ഒരിക്കലും പാടില്ല. പിന്നെ അവരെ സംസാരം പറ്റുമോ, സംസാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ
സംസാരം ഒറ്റരിക്കാറാമാണെന്ന് എവിടെയും കാണുന്നില്ല. കാരണം ഒരു പെണ്ണിന്റെ ശബ്ദം ഹറാമാകുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു മാനസികമായ രസം സംഭവിക്കാം. അപ്പോഴാണ് ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കലാവാമത്. ഒരു പെണ്ണിന്റെ ഒച്ചങ്ങനെ കേട്ടുവച്ചിട്ടതാവാമെന്നല്ല. പക്ഷെ ആ ഒരു പെണ്ണിന്റെ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ഇൽത്തിരാത് എന്ന് പറയും. ഞാനിപ്പോ എന്റെ ഭാഷയിൽ അത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞാൽ എങ്ങനെ പറയാം, എന്ത് ഇങ്ങനെ ഞാൻ പറയാം. ഞാൻ ആണെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കൂലെങ്കിൽ പറയാം, ഒരു തരിപ്പ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്ക് എളുപ്പം തിരിച്ചാല് ഈ ഭർത്താനം ഇങ്ങനെ കേൾക്കുമ്പോൾ, ആ ഒരു പെണ്ണിന്റെ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ചെറിയ തരിപ്പ് ഇങ്ങനെ വരിക. അതാണ് ഇപ്പൊ മലയാളത്തിൽ ഇൽത്തിരാദിന്റെ മയന വെച്ചാൽ വേണമെങ്കിൽ സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോഴാണ് ഇത് ആറാമാവുന്നത്. പക്ഷെ ഈ മസാല ചർച്ച ചെയ്യുന്ന നേരത്ത് ഞാൻ കുറെ കിതാബുകൾ നോക്കി, സംസാരം ആറാമാണെന്ന് വ്യക്തമായി എവിടെയും കാണാനില്ല. തൊടല് നോക്കല് സുന്നത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് പുറപ്പെട്ടു? തൊടല് പുറപ്പെട്ടു, തൊടല് ഹറാമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട്, കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരോട്, ഇനി രണ്ടാം വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നു, നമ്മൾ ഇന്ന് നാട്ടിലൊരു ആചാരം, പെണ്ണ് കാണുകയും ആ പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ ഒരു ആഭരണം കെട്ടിക്കൊടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തലും, നിക്കാഹ് ചെയ്യാൻ സമയം വൈകുന്നു, ചിലപ്പോ നീ കണ്ടു ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ നിക്കാഹ് നടക്കുന്നുള്ളൂ, ഈ പെണ്ണിനെ ഞങ്ങൾക്ക് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ കുടുംബം മറ്റേ കുടുംബത്തെ ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു വാച്ചുകെട്ടലെന്നോ ആഭരണം കെട്ടലെന്നോ എന്ന പേരിൽ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരനും അവന്റെ സുഹൃത്തുക്കളും വന്ന് ഈ പെൺകുട്ടിയുടെ കയ്യ് പൊതിച്ച് റൂമിൽ കയറി ആഭരണം കെട്ടുന്ന ഒരവസ്ഥ കാണുന്നു. അത് തനിച്ച ഹറാമാണ്, യാതൊരു സംശയവുമില്ല. ഈ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന് വരെ തൊടല് ഹറാമാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ആവശ്യമില്ലാതെ നോക്കൽ ഹറാമാണെന്ന് വരുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങൾക്കൊക്കെയും വകവെച്ചു കൊടുക്കുന്ന പല രക്ഷിതാക്കന്മാരും വിഷയത്തിന്റെ ഗൗരവങ്ങൾ അറിയാതെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, നമ്മുടെ മക്കൾക്ക് നമ്മുടെ മകൾക്കുണ്ടാവേണ്ട മക്കള് നമുക്ക് ഉപകരിക്കണമെങ്കിൽ ഈ ദാമ്പത്യ ജീവിതത്തിലെ തുടക്കമാണല്ലോ ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കാണുക എന്നുള്ളത്. ആ കാണല് മുതൽ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലായാൽ ആ ദാമ്പത്യ ജീവിതത്തിന്റെ അവസാനം വരെ അതിന്റെ ബറക്കത്ത് നിലനിൽക്കുമെന്ന് പറഞ്ഞ് ഇൻഷാ അള്ളാ ഞാൻ ഒരു മസാലയിലേക്ക് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ. അത് വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. അത് ചെറുപ്പക്കാരൊക്കെയും അത് ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള കാരണവന്മാരും ആ മസല പഠിച്ചു വെക്കണം. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയും എങ്ങനത്തെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ചിലപ്പോ നമ്മൾ ചെയ്തില്ലെങ്കിലും വിവരമില്ലാത്ത ആളുകൾ അത് ചെയ്യുമ്പോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണല്ലോ നമ്മുടെ KMIC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കല്ല, നമ്മുടെ കുടുംബത്തിലൊക്കെയും ക്ലാസുകൾ ശ്രദ്ധിക്കാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ അവരുടെ കുടുംബത്തിലൊക്കെയും ചില നമ്മൾ നിശ്ചയത്തിലൊക്കെ ഇടപെടുമ്പോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അഥവാ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിനെ കാണൽ അനുവദനീയമാവണമെങ്കിൽ 3 നിബന്ധന ഒക്കണം. ഇനി അതിലേക്കാ പോകുന്നത്. അല്ലാതെ ഒരു പെണ്ണുണ്ട് കുഴപ്പമില്ല, ബ്രോക്കർ വന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, അത് അഞ്ഞു അങ്ങനത്തെ നമ്മുടെ വിഷയം. ബ്രോക്കർ വന്ന് പറയാൻ അമ്മങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെക്കൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, ഏയ് വാപ്പ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട് ചെക്കൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, നല്ലൊരു കാര്യം പറഞ്ഞതാ ആയിക്കോട്ടെ. അത് ആചാരങ്ങള് വേജാറാണ്ട് നമ്മളെയൊക്കെ പലേതുണ്ട് എന്നാണ് അങ്ങനെ ബ്രോക്കർമാർക്ക് പറയാം. അതിലൊന്ന് ആചാര്യ വേജാറാണ്ട് ചെക്കൻഡ് വേറ്റ ഇൻഷാള്ള നമ്മളെയൊക്കെ പലേതുണ്ട്, നമുക്ക് പറ്റിയത് പോയോക്കാണ്. ഇങ്ങനൊക്കെ ഒരു വർത്താനല്ലേ നമ്മുടെ നാട്ടില്. ഇതങ്ങനെ പറ്റിയത് പോയോക്കിട്ട് ഇഷ്ടമല്ല തിരഞ്ഞെടുക്കുക, അങ്ങനെ നല്ലപ്പോ ഇതിന്റെ മസാല. അതിൽ ഒരു 3 നിബന്ധന വി സലാസത്തി ഷുറൂത്തിനാണ് അതിന്റെ ആകത്തുക. അതായത് 3 നിബന്ധനകൾ വെക്കണം. ഞാൻ കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ, ആ പെണ്ണിനെ കാണൽ നമുക്ക് സുന്നത്താവണമെങ്കിൽ അല്ലെങ്കിൽ അനുവദനീയമാവണമെങ്കിൽ 3 നിബന്ധന വെക്കണം. ആ 3 നിബന്ധന ഒക്കാതെ ആ പെണ്ണിനെ കാണൽ ഹറാമാണ്.
എന്താ മസല? നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്ന മസല എന്താണ്? കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിനെ കാണൽ നമുക്ക് സുന്നത്താവണമെങ്കിൽ, അല്ലെങ്കിൽ കാണൽ അനുവദനീയമാവണമെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാവിന് പുരുഷന് കാണിച്ചു കൊടുക്കൽ അനുവദനീയമാവണമെങ്കിൽ മൂന്ന് നിബന്ധന ഒക്കണം. ഒന്നാമത്തെ നിബന്ധന, ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി മറ്റൊരു പുരുഷന്റെ നിക്കാഹിൽ ആവാൻ പാടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലേ. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരുത്തന്റെ പെണ്ണിനെ നമ്മൾ പോയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് പോയി നോക്കുക, അത് പാടില്ല. നമ്മളത് ചെയ്യൂല അല്ലേ. നമ്മളത് ചെയ്യും. ഇപ്പോ ഒരാൾ കല്യാണം കഴിച്ചൊരു പെണ്ണിനെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഓരക്ക് കെട്ടാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നമ്മളാരെങ്കിലും കാണാൻ പോവോ? കാണാൻ പോകില്ല. നമ്മൾ ആറാമും ചിന്തിക്കൂല, ആരാലും ചിന്തിക്കൂല. കാരണം അതിനേക്കാൾ ഇങ്ങേ പോത്ത് വേറെ വരും. കാരണം മുമ്പ് ക്ലാസ് എടുക്കുമ്പോ ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, ഒളു മൊഴിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒളു പോകുന്ന. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ ഒളു അല്ല പോകുക, പല്ല് 32 പോകുന്ന മാതിരി മറ്റൊരുത്തന്റെ ഭാര്യനെപ്പ നമ്മളേതായാലും കല്യാണം കഴിക്കാനും നോക്കാനൊന്നും പോകില്ല. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ പങ്കെടുത്തപ്പോ ചർച്ച ചെയ്യേണ്ട. ഇനി നമ്മളെ സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം ഏതാണ്? കാര്യങ്ങൾ നിക്കാഹീനത്വത്തെ ഒഴിവാവണം. അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് മറ്റൊരുത്തന്റെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂല. എല്ലാവർക്കും അറിയുന്നൊരു മസല്. നമ്മൾ പോകില്ല നാട്ടിലേക്കെന്ന് പൊരുതിക്ക് കണക്ക് തീർത്ത് കിട്ടും. കാണാൻ പോവാണെങ്കിൽ പാള പുറത്ത് വെച്ച് കെട്ടേണ്ടതൊന്നും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ആ മസല വല്ലാതെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അവരേന്ന് നമ്മളെ ചർച്ച നടക്കും. പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഇൻഷാല്ല ഞാൻ പറഞ്ഞു കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് തരും. ഇദ്ദേഹത്വത്തിൽ പെണ്ണ് ഒഴിവാവണം. എന്താ ഇദ്ദ? അതായത് മറ്റൊരു പുരുഷൻ തലാക്ക് ചൊല്ലിയതിന്റെ പേരിൽ ഇദ്ദ ആചരിക്കുന്ന പെണ്ണാണെങ്കിൽ ആ ഇദ്ദേഹത്വത്തെ ഒഴിവാവണം. അവിടെ ഞാൻ ചർച്ച ചെയ്യേണ്ടത് ഇദ്ദ രണ്ടു വിധമുണ്ട്. ചില ഇദ്ദ ആചരിക്കുന്ന പെണ്ണിനെ വിവാഹാലോചന കൊണ്ട് സൂചന നൽകൽ പോലും ഹറാമാണ്. പല സാധാരണക്കാരും, ഞാനത് പറയാൻ കാരണം എന്താ, പല സാധാരണക്കാരും ഇങ്ങനെ വിളിക്കും. ചിലപ്പം മോല നിക്കാ തലാക്ക് എല്ലിട്ടുണ്ടാവും. ഇദ്ദയുടെ കാലാവധി കഴിയണമെങ്കിൽ 2-3 കഴിയണം. അപ്പോഴായിരിക്കും വേറൊരു പുരുഷൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആക്സിഡന്റിൽ പെട്ട് ഭർത്താവ് മരിച്ചു, നല്ല ചെറുപ്പക്കാരെത്തിയ, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അവർ രണ്ടാരും ബൈക്കുമ്മ സഞ്ചരിക്കുകയായിരുന്നു, ആക്സിഡന്റ് പറ്റി ഭർത്താവ് മരിച്ചു. ഈ യുവതിയായ സ്ത്രീ പെൺകുട്ടി മരണത്തിന്റെ ഇദ്ദ ആചരിക്ക, മരണത്തിന്റെ ഇദ്ദ ആചരിക്കുന്നു. ഏകദേശം എന്താവുന്നു, 4 മാസം 10 ദിവസം കഴിയണം. ഈ പെൺകുട്ടിയെ ആഗ്രഹിക്കുന്ന മറ്റൊരാളുണ്ട്. അപ്പൊ തന്നെ കല്യാണങ്ങളൊക്കെ തീരുമാനിച്ചു വെക്കുക, ഉറപ്പിച്ചു വെക്കുക. നിക്കാഹ് ചെയ്യുന്നില്ല അവരെ, അത് കോഴിക്കാരിയാ. നിക്കാഹ് ചെയ്യാൻ പറ്റൂലാണ്, നിക്കാവൊന്നും ചെയ്യുന്നില്ല. ഈ ഇദ്ദ കഴിഞ്ഞാൽ അനക്ക് കല്യാണം കഴിച്ച് തരാം. അതൊക്കെ ഉറപ്പിച്ച് ശരിയാക്കി വെക്കും വെക്കുക. ഇദ്ദ കഴിയാൻ വേണ്ടി കാത്തിരിക്കുക, നിക്കാഹ് ചെയ്തു കൊടുക്കുക. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയും നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അവരതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒരു ഗതവാദ തീർത്ത പെൺകുട്ടിയെ രണ്ടാമത് വിവാഹാലോചന നടത്തുമ്പോൾ ഈ പെൺകുട്ടിയെ എനിക്ക് അന്യ പുരുഷന് കാണിക്കേണ്ട സമയം മയിക്കണോ? എന്റെ പെൺകുട്ടിയെ മറ്റു പുരുഷൻ തലാക്ക് ചൊല്ലിയതാണ്, അല്ലെങ്കിൽ മറ്റേ ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ മരണത്തിന്റെ ഇദ്ദ ആചരിക്കുന്നതാണ്, അവിടെ മറ്റൊരാൾ കല്യാണം ആലോചിക്കുന്നുണ്ട്, എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ? മിക്ക ആളുകൾക്കും അറിയില്ല. പല സാധാരണക്കാർക്കും ആ മസലൊന്നും അറിയില്ല. മസല അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോ അല്ലെ. തലാഖിന്റെ മസലും ഹുൽഇന്റെ മസലും ഫസ്ഖിന്റെ ഒക്കെ മസല ആരപ്പ വിശദീകരിക്കുന്നത്? ആർക്കൊന്നും നേരമില്ല. അള്ളാഹു തആല വ്യക്തമായി പഠിക്കാതെ അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഇദ്ദേഹത്വത്തെ ഒഴിവാവണം. അവരെ ഇദ്ദ രണ്ടു വിധം. ഒന്ന് റജഈയായ ഇദ്ദ, അതായത് മടക്കി എടുക്കാൻ പറ്റാവുന്ന രൂപത്തിൽ തലാക്ക് ചൊല്ലിയത്. മറ്റൊരു ഇദ്ദ എങ്ങനെ വരും? മടക്കി എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ തലാക്ക് ചൊല്ലിയത്. ഉദാഹരണം പറയാ, 3 തലാക്കും ചൊല്ലി, 3 തലാക്കും അത് ചൊല്ലിക്കാണ് ഈ ഭർത്താവ്.
ഇനി ഒരിക്കലും ഉറപ്പാണ് ആ മൂന്ന് തലാക്കും ചൊല്ലിയ പെണ്ണിനെ ആ തലാക്കിന്റെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞ് മറ്റൊരു പുരുഷൻ അവന്റെ സ്വന്തഷ്ടപ്രകാരം കല്യാണം കഴിച്ച് അവന്റെ സ്വന്തഷ്ടപ്രകാരം ആ പെണ്ണിനെ തലാക്കി ചൊല്ലി ആ തലാക്കിന്റെ ഇദ്ദയുടെ കാലാവധിയും കഴിഞ്ഞിട്ടേ ഈ മൂന്ന് തലാക്ക് ചൊല്ലിയ പുരുഷന് ഇനി ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. സുബാനല്ലാന്ന് ചില നാട്ടിലേക്കും ചില ചങ്ങായിമാരുണ്ട്, എന്താ ചടങ്ങുത്താന്ന് ചില ആളുകള്, ആരോ കഷ്ടകാലത്തിനൊരു പെണ്ണിനെ മൂന്ന് തലാക്കും ചൊല്ലി പല മൊയ്യമാരെത്തും നടന്നു വന്ന് ഇത് തലാക്ക് പോയിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. പക്ഷെ ഇവൻ എല്ലാ മൊയ്യമാരും പറഞ്ഞു അന്റെ തലാക്ക് മൂന്നും പെയ്ക്കണ്, ഇനി അവരെ ഇനിയൊന്നും ന്യായീകരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ പെണ്ണിനെ അവനക്ക് തിരിച്ചു കിട്ടണം. എന്നിട്ട് നാട്ടിൽ ചില ആൾക്കാർക്ക് ഒരു 10,000 or 15,000 കൊടുക്കുക. ഇത് തൽക്കാലം ആ പെണ്ണിനൊന്ന് കല്യാണം കഴിച്ചിട്ട് തൊടാനൊന്നും പാടില്ല. ഇത് കല്യാണം കഴിച്ചിട്ട് തലാക്കില്ലെങ്കിൽ അന്നിട്ട് ഒഴിവാക്കി കാത്തു. എന്ത് അറിയത്? പിന്നെ അതിനുള്ള ചില ആൾക്കാരുണ്ട്, നമ്മൾ എല്ലാം ബംഗാളികളെ ഏൽപ്പിക്കുമ്പോൾ എന്തൊക്കെ ഇനി വെച്ച ബംഗാളികളെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ വരുമെന്നുള്ള പേടിയില്ല. അപ്പൊ ഞാനുള്ളത് ചില നാട്ടിലേക്ക് ഇപ്പൊ എല്ലാ പണിയും ബംഗാളികളെ ഏൽപ്പിക്കുക, അതേമാതിരി ഇനി ഇപ്പൊ ചടങ്ങിക്കുന്ന പണിയും ബംഗാളികളെ നമ്മളെ കൗമ ഏൽപ്പിക്കാനാവും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ചില ആളുകള് ഈ മൂന്ന് തലാക്കും ചൊല്ലിയ പെണ്ണിനെ തിരിച്ചു കിട്ടാനേ 10,000 or 5,000 കൊത്തുങ്ങാതെ ഈ പെണ്ണിനെ രണ്ടാമത് തലാക്കൽ കല്യാണം കഴിപ്പിക്കുക, ഒന്നും തൊടാതക്ക് തലാക്കല്ലി തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ പല സ്ഥലത്തും നടക്കുന്ന സംഭവം മക്കളെ. അതൊക്കെ നമ്മളൊരു മസാലപരമായി ചില സദസ്സുകളിൽ ബന്ധപ്പെടുമ്പോഴാണ് അടക്കം മനസ്സിലാവുക. ഞങ്ങൾക്ക് കേൾക്കണ ഇതിന്റെ മസാല എന്താണ്? ഈ മൂന്ന് തലാക്കും ചൊല്ലിയ പെണ്ണിനെ മറ്റൊരു പുരുഷൻ അവന്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കണം. എന്നിട്ട് അവന്റെ എങ്ങനെ തൊടാതങ്ങട്ട് തലാക്കല്ലാനും പറ്റൂല. പാസച്ചോനെ അതിന്റെയൊക്കെ മസാല പറഞ്ഞ ഇബാറത്ത് ഞാൻ വായിക്കാൻ നിന്നാല് ചെറുച്ചു വന്നപ്പോലെ ഫുഖഹാക്കള് പറഞ്ഞ മസാലേ, ആ രണ്ടാമത് കല്യാണം കഴിച്ച പുരുഷൻ അവന്റെ പൂർണമായ വികാരത്തോടു കൂടെ ഈ സ്ത്രീയിൽ ബന്ധപ്പെട്ട് അവന്റെ സ്വന്തഷ്ടപ്രകാരം ആ തലാക്ക് ചൊല്ലി അതിന്റെ ഇദ്ദയും കഴിഞ്ഞിട്ടേ മൂന്ന് തലാക്ക് ചൊല്ലിയ പെണ്ണിന് പുരുഷന് ഇനി ഈ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലാതെ ഒരു മാമൂലിന് വേണ്ടി ഒരു ചടങ്ങെടുക്കുക, ഏയ് ഒരു മാമൂലിന് വേണ്ടിയിട്ട് മൂന്ന് തലാക്കും ചൊല്ലിയ പെണ്ണിന് ഒരു മാമൂലിന് വേണ്ടി ചടങ്ങ് നിന്ന് തലാക്ക് ചൊല്ലിപ്പിച്ച് ഈ പെണ്ണിനെ തിരിച്ചെടുക്കുന്ന നാടുകളും ചില വ്യക്തികളും ഉണ്ട്. അവര് ചിന്തിക്കണം. ഇതൊക്കെ നാട്ടേരെ മുമ്പില് രണ്ടാമതൊരു പുരുഷൻ കല്യാണം കഴിച്ചിരിക്കുന്നതിനൊക്കെ ബോധ്യപ്പെട്ടേക്കാം. നാലാഹിറത്തിൽ ചെല്ലുമ്പോ ഒന്നാം നമ്പർ ഹറാമു കാത്തി ജീവിച്ചവനാണെന്നുള്ളൊരു ബോധം വേണം. അള്ളാഹു തആല അമ്മയെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മൂന്ന് തലാക്കും അവിടെ നിൽക്കട്ടെ. അപ്പൊ മൂന്ന് തലാക്കും ചൊല്ലിയ ഒരു പെണ്ണാണ്. ആ പെണ്ണിന്റെ ഇദ്ദയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് മറ്റൊരു പുരുഷൻ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു സൂചന നൽകി. ഹൈ, എന്താ എങ്ങനെ സൂചന? ഈ മൂന്ന് തലാക്കും ചൊല്ലിയ പെണ്ണിനെ ഈ രണ്ടാമതൊരു പുരുഷൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സൂചന നൽകുക. എങ്ങനെ സൂചന നൽകി? നല്ല ചൊറുക്കുള്ള പെണ്ണാലോ, എന്താ പിന്നെ നല്ല ചൊറുക്കുള്ള പെണ്ണാലോ എന്ന് പറഞ്ഞാൽ ഒരു സൂചനയാണ്. നമ്മക്ക് കിട്ടിയാ തെറ്റില്ല എന്നതിലേക്കൊരു സൂചനയാണ് അത്. ഇപ്പൊ എന്തോ ആവാ, ഇത് കാണാൻ നല്ല ചൊറുക്കുണ്ട്, അന്നൊക്കെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയാവാ, അങ്ങനെ അതിനർത്ഥണ്ട്, നമ്മക്ക് അന്ന ആഗ്രഹമുണ്ട് എന്നതിലേക്കും ഒരു സൂചനയാണ്. ഇങ്ങനെ സൂചന നൽകാം. ഒരു റജഈ അല്ലാത്ത ഇദ്ദേനെങ്കിൽ നേരെ മറിച്ച് ശ്രദ്ധിക്കണം. റജഈയായ ഇദ്ദയിലിരിക്കുന്ന പെണ്ണാണെങ്കിൽ, റജഈയായ ഇദ്ദയിലിരിക്കുന്ന പെണ്ണാണെങ്കിൽ സൂചന പോലും നൽകാൻ പാടില്ല. തൻചാഹാമ. അപ്പൊ ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ ഒന്നോ രണ്ടോ തലാക്ക് ചൊല്ലി, ആ തലാക്ക് ചൊല്ലി ഇദ്ദയുടെ ചെയ്ത കാലാവധി കഴിയുന്നതിന് മുമ്പ് സൂചനാപരമായോ വ്യക്തമായോ മറ്റൊരു പുരുഷൻ വിവാഹാലോചന നടത്തൽ ഹറാമാണ്. അപ്പൊ മസ്തല എന്താകും? രജഈയായ ഇദ്ദ ആചരിക്കുന്ന പെണ്ണിനെ ഈ ഇദ്ദയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ആ സ്ത്രീയെ വിവാഹം ആലോചിച്ച് പോയി കാണൽ തനിച്ച ഹറാമാണ്. മറ്റൊരു പുരുഷന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തന്റെ പെൺകുട്ടിയെ മറ്റൊരു പുരുഷന് കാണിച്ചു കൊടുക്കലും ഹറാമാണ് എന്ന് മാത്രം പറഞ്ഞ്
11 മണിയായിട്ടുണ്ട്. ഒന്ന് രണ്ട് അത്യാവശ്യം ഉണ്ടായത് കൊണ്ടും കുറേ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ആദ്യം കേട്ടതൊക്കെ മറക്കാനും സാധ്യത ഉണ്ട്. സമയം എല്ലാവരും നീളുമ്പോൾ ഇങ്ങൾക്കും പ്രയാസമാവും. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഇന്ന് സഹിച്ചിരുന്നവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തി. അള്ളാഹു തആല നമ്മുടെ മക്കളൊക്കെയും വളർന്നു വലുതാവുമ്പോൾ അല്ലേ, നമ്മളൊക്കെ കല്യാണം കഴിച്ചു അൽഹംദുലില്ല, ചിലപ്പം പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവൂല. നമ്മുടെ പെൺമക്കളെ നമ്മുടെ ആൺമക്കൾക്കൊക്കെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഈ സുന്നത്തുകളൊക്കെയും പരിഗണിച്ച് അനിസ്ലാമികമായ രൂപങ്ങൾ കടന്നു വരാതെ നിക്കാഹുകളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഞാൻ കൂടുതൽ മസ്തലകളിലേക്കൊന്നുമല്ല കടന്നത്, സാധാരണക്കാരോട് പറയുമ്പോൾ ചിലവരൊക്കെ ചിന്തിക്കും, എന്ത് ചിന്തിക്കും, അത് ശരിയാണല്ലോ ഉസ്താദെ. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പുരുഷന് ഒന്നാമത്തെ നോട്ടം കൊണ്ട് തന്നെ കാര്യം തീരുമാനമായാൽ രണ്ടാമത്തെ നോട്ടം ഹറാമാണെന്ന് വരുമ്പോ ഈ ചെറുപ്പക്കാരന്റെ ഒപ്പം വന്ന ചെക്കന്മാർക്ക് ഇന്റെ പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നതിന്റെ ഗൗരവം നമ്മളെ രക്ഷിതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയടക്കം വിശദീകരിച്ചു പറഞ്ഞത്. ഈ ചെറുപ്പക്കാരനും ചിന്തിക്കണം, എനിക്ക് ഒന്നാമത്തെ നോട്ടം കൊണ്ട് തീരുമാനമായാൽ രണ്ടാമത്തെ നോട്ടം എനിക്ക് തന്നെ ഹറാമാണെങ്കിൽ എന്റെ ഒപ്പമുള്ള എന്റെ സ്നേഹിതന്മാർക്ക് ഈ പെണ്ണിനെ കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കുന്നതിന്റെ ഗൗരവം എത്രയാണ് എന്ന് ചെറുപ്പക്കാർക്കും ചിന്തിക്കാനൊക്കെ ഉപകരിക്കും എന്ന നിലക്കാണ് അത്രയും അത് വിശാലമായി പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെയും നമ്മുടെ പെൺകുട്ടികളൊക്കെയും കാണാൻ വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ രണ്ട് മുൻകൈയും മുഖവും ഞാൻ വെറുതെ ദേശം വായിച്ച് ഞാൻ നിങ്ങളെ സ്വീപ്പാക്കിയതല്ല. കാരണം മുഖത്തേക്ക് നോക്കിയാൽ ആ പെണ്ണിന്റെ ആന്തരിക ശരീരത്തിന്റെ ആന്തരികമായ ഭാഗങ്ങളുടെ അവസ്ഥ ഒക്കെ അറിയും. അതൊക്കെ മഹാന്മാര് ഫുഖീന്റെ കിതാബിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ വലക്കം മുനുങ്ങാണെങ്കിലും വിരലും അറ വേണം എന്ന് പറഞ്ഞ മാതിരി മസലകളും കിതാബിൽ പറഞ്ഞതാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ മുഖലക്ഷണം അറിയുന്ന ഒരു വ്യക്തിക്ക് ആ പെണ്ണിന്റെ ശരീരപ്രകൃതി അറിയാൻ പറ്റും, ഭംഗി അറിയാൻ പറ്റും. രണ്ട് മുൻകൈയിന്റെ ഉള്ളും പുറം നോക്കാം, മുൻകൈയിന്റെ ഉള്ളും പുറം നോക്കാം. പക്ഷെ നോക്കാനുള്ള സൗകര്യം അവരെ ഒറ്റ കാര്യം കൂടി ഉണർത്തുക. ചില പെൺകുട്ടികളൊക്കെ കാണാൻ ചെന്നാ കാണാം, ഞാൻ ഒറ്റ ഒന്നിനെ കണ്ടിട്ടുള്ളൂ, ഞാനിക്കിതിപ്പോ കൂടുതൽ പരിചയമില്ല, ഞാൻ അൽഹംദുലില്ല ഒറ്റ ഒന്നിനെ ഞാൻ കാണാൻ പോയിച്ചുള്ളൂ, അത് നമുക്ക് തൃപ്പൊലിപ്പൊത്തു, അതിനെ ചുമതല പോകണം. അപ്പൊ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ കാണാൻ നോക്കാൻ പറ്റില്ല, അതിനെ പറ്റില്ല, അതിനെ പറ്റില്ല, പതിനെത്തന്നും ഇരുപതെന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അവസാനം അത് മതിക്കും. അവസാനം ഒരു ഇരുപതെന്നൊക്കെ കാണുമ്പോ ഇവനും മതത്ത്, ബ്രോക്കറും മതത്ത്, കുടുംബം മതത്ത്, ഇനി എന്തായാലും വേണ്ടിയില്ല അതന്നെ. എല്ലാം ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ കൊറേ കാണാനാണ് ബ്രോക്കറും മതത്ത്, എന്ത് എങ്ങനെ ആ ഏനെ കൊണ്ടുപോയി കാണിച്ചു വെച്ചാലും ഇവനക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവൻ മൂന്ന് കൊല്ലം ദുബായിൽ നിന്ന മനുഷ്യനാണ്, ഇവന്റെ പിന്നെ കേരളത്തിലെ പെൺകുട്ടികളെ ഇഷ്ടപ്പെടുക ശരിയല്ലേ. മൂന്ന് കൊല്ലം ദുബായിൽ ജോലി ചെയ്തിട്ട് നേരം വയ്ക്കുമ്പോ വൈകുന്നേരം വരെ ആ സൈസുകളെ കണ്ട് ഇവന്തോ ഇപ്പൊ നാട്ടിൽ വന്ന അവർക്ക് പെൺകുട്ടികളെ ഇഷ്ടപ്പെടുക. ഇവ ഇങ്ങനെ പെണ്ണ് കാണാനാക്കുമ്പോ നേരെ ദുബായിക്ക് അബന്ധ ചിന്ത പോകുന്നത്. അതേ മായിക്കല്ല പെണ്ണ് കേരളത്തിൽ കിട്ടണം, അതല്ല നോക്കി നിങ്ങള് പെണ്ണൊരുമ്പത്താൽ ഒരുങ്ങാത്ത ഒന്നുമില്ല എന്നാണ് ഏതൊരു കവി ചൊല്ലിയത്. പെണ്ണിന്റെ വർത്താനം പറഞ്ഞ എല്ലാവരും കൊണ്ട് ഉത്സാഹാവും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അല്ല ഞാൻ തമാശ പറയല്ല, ഇതൊക്കെ ഭവിഷ്യത്താ ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ കൊറേ കാണാന്നാണ് ഓ മറുത്ത് ഓ മറുത്ത്. അവസാനം ഓനത് ഇനി കാണാൻ പോകുന്നത് അത് ഉറപ്പിക്കാനും തീരുമാനിച്ചിട്ടാണ് ഇരുപതാമത്തെ പെണ്ണ് കാണാൻ പോകുന്നത്. അങ്ങനെ ഓനത് കെട്ടിക്കൊന്ന് കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോ ഇവന്റെ കൽബില് ഇതിനേക്കാൾക്ക് നല്ലത് നമ്മളാ അഞ്ചാമത് കാണാൻ പോയ പെണ്ണേന് നല്ലത്, അല്ലെങ്കിൽ ആറാമത് കാണാൻ പോയ പിന്നെ ഇവന്റെ കൽബിൽ വരുന്നതാ രണ്ടു ദിവസം. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ ഇവന്റെ കൽബിൽ എന്താ വരുന്നത്? ഇതിനേക്കായി നല്ലത് നമ്മൾ ഇന്നാലെ വെങ്ങാട് പോയിട്ടൊന്ന് കണ്ടീനില്ല, അതിന് മതിയാണ്. അപ്പൊക്ക് പെങ്ങൾ ഇങ്ങേ പുറത്ത് വന്നിട്ട് ഈ ചിവ് എന്താ നമ്മൾ ആ മൂർക്കനാത്തിന് കണ്ട പെണ്ണുണ്ടല്ലോ നല്ല പെൺകുട്ടിയാണ്,
ഏതൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പെരയിൽ പോകുന്ന ഒന്നാം തക്കാലം കഴിഞ്ഞിട്ട് അപ്പൊ ഇബ്ബലമ്മിൽ വർത്താനം വാങ്ങുന്നത്. നമ്മൾ ഇതിനെക്കായും ചോദിക്കും മൂർക്കനാഥന് കണ്ടറിയാണ്, ഇതിനെക്കായും ചോദിക്കും വളാഞ്ചേരിന് കണ്ടറിയാണ്. ഇബ്ബന്റെ കൽബന്തായി മതുത്ത്, പിന്നെ ഈ പെണ്ണിനോട് സ്നേഹമില്ലാതായി. ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ജലാക്കിലാണ്ട് അവസാനിക്കുന്ന എത്ര കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ പെൺകുട്ടികളോടും പറയാം, എന്റെ ക്ലാസ് കേൾക്കുന്ന പെൺകുട്ടികളോട്, നിങ്ങൾക്കൊരു അവകാശമുണ്ട്. നിങ്ങളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു വരുന്ന ഒരു ഭർത്താവ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ രണ്ട് മുൻകൈയിലേക്ക് നോക്കാൻ, രണ്ട് മുൻകൈയിന്റെ ഉള്ളും പുറവും നോക്കാൻ ഈ ഭർത്താവിന് അവകാശമുണ്ട് അല്ലേ? അതിങ്ങനെ മെല്ലെ മാക്സിന്റെ ഉള്ളിലേക്കും കൈ തിരികിയിട്ട്, അല്ലെങ്കിൽ ജുലിദാരിന്റെ ഉള്ളിലേക്കും കൈ തിരികി നിന്നാല് ഇങ്ങനെ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പുരുഷന് നിങ്ങളുടെ ശരീരം മിനുസം തൊല്യെന്ന് അറിയാൻ പറ്റൂല. അങ്ങനെ നമ്മള് കാണിച്ചാണ് കൊടുക്കണം, എല്ലാ ആഴ്ചയിലും നമ്മൾ മസ്സലാണ് പറഞ്ഞു കൊടുക്കണം. ചില പെണ്ണുങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞേക്കാം, കാണാൻ പോകുമ്പോ പോലെ നാണം കൊണ്ടായിരിക്കും ഈ കയ്യും കയ്യൊക്കെയും ഷാലിന്റെ ഉള്ളിലും എവിടെങ്കിലൊക്കെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അല്ല, ഈ പുരുഷന്റെ ഒരു അവകാശമാണ്, ഈ പുരുഷന്റെ ഒരു അവകാശ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ശരീരം അത് മിനുസമുള്ളതാണോ മൃദുലമായതാണോ വരമുള്ളതാണോ, അത് എങ്ങനെയാണ് ആ ശരീരത്തിന്റെ തൊലിയുടെ പ്രകൃതി, അത് രണ്ട് മുൻകൈ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ആ മുൻകൈ ഈ പുരുഷന് കാണാനുള്ള അവകാശമുണ്ട് ഈ പെണ്ണിൽ നിന്ന്. ഈ സമയത്ത് അത് കാണിച്ചു കൊടുക്കാൻ ഈ പെണ്ണും തയ്യാറാവണം. പിന്നെ കല്യാണം കഴിഞ്ഞെങ്ങാണ്ട് ഇതെന്താ അങ്ങനെ ശരീരമൊക്കെ അങ്ങനെയാണ് ശരീരമൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അമ്മൽ പിന്നെ കമ്പലേന്റെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്ന വിശുദ്ധമായ ഇസ്ലാം നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ശരീര പ്രകൃതിയൊക്കെയും അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ആ മുൻകൈ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് തെരഞ്ഞെടുക്കുക. മുഖത്തിന്റെ ലക്ഷണങ്ങളൊക്കെയും പഠിക്കാൻ പറ്റുന്നോല് ആ ലക്ഷണങ്ങളൊക്കെയും പതിച്ചിട്ട് എന്താക്കുക, ഒന്ന് നോക്കുക, മുഖം ചപ്പിയതാണോ മുഖം ഉരുണ്ടതാണോ മുഖത്തിന് അല്ല മൂക്ക് മുഖല്ല മൂക്ക് ചപ്പിയതാണോ മൂക്ക് ഉരുണ്ടതാണോ മൂക്കിന് വളവുണ്ടോ. മൂക്കിന് വളവുണ്ടെങ്കിൽ ഇന്ന രൂപാണ്, ഉരുണ്ട മൂക്കാണെങ്കിൽ ആ പെണ്ണിന്റെ സ്വഭാവം ഇന്നതാണ്, മൂക്ക് ചപ്പിയതാണെങ്കിൽ ആ പെണ്ണിന്റെ സ്വഭാവം ഇന്നതാണ്. ഇതൊക്കെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും. സാറെ ഇതൊക്കെ ആദ്യം എടുക്കേണ്ട ക്ലാസ്സാണ്. എന്നൊക്കെ ഉസ്താദ് കെ എം ഐ സിയിൽ കേറിയ കാലത്ത് എടുക്കുകയാണെങ്കിൽ പെണ്ണെത്താൻ പോകുമ്പോഴൊക്കെ ഒന്ന് നോക്കായിരുന്നു. അള്ളാഹു തആല ഉള്ളത് കൊണ്ട് തൃപ്പരിപ്പത്ത് മുന്നോട്ട് പോവാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില മസ്തലകളാണ് ഈ ഇദ്ദയിലിരിക്കുന്ന സഹോദരിയെ കല്യാണം നിക്കാഹ് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും, അല്ല ഇദ്ദ കഴിഞ്ഞിട്ടാണ് നിക്കാഹ് വരിക. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ കാണലും പുരിക്കലും ഒരു തീരുമാനത്തിലൊക്കെ എത്തല് ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അത്തരം കാര്യങ്ങൾ നാളെ വരും. അതിന്റെ വേറെയും ഈ സന്ദർഭങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അള്ളാ കൂട്ടത്തിൽ നമുക്ക് അതിന്റെ മസ്തലൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോ സ്ത്രീകലോളത്തിനെ കുറിച്ചാണ് ചർച്ചയെങ്കിലും സാന്ദർഭികമായി ഇന്നലെ ഞാൻ ഉണർത്തിയതുപോലെ എന്ത് ഒരു കുട്ടിയെ കാണുമ്പോ നമുക്ക് ഇഷ്ടപ്പെടും, കല്യാണം ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും, ഈ കുട്ടി ഇനി വേറെ ആർക്കും കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആഭരണം കൊണ്ടുപോയി കിട്ടും. ആ ആഭരണം ചിലപ്പോൾ യാദൃശികമായി കല്യാണം നടന്നില്ലാന്ന് വരും. അപ്പൊ ആഭരണം തിരിച്ചു വാങ്ങാൻ പറ്റും. അതൊക്കൊന്ന് സാന്ദർഭികമായി ഒന്ന് അറിഞ്ഞാല് നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ വലിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മളൊരു കാരണവരി എന്ന നിലക്ക് ഒരു ആ പ്രശ്നത്തിലൊക്കെ ഒന്ന് ഇടപെടുമ്പോ അതിന്റെ കൊല ഇസ്ലാമിക ഫിക്കിയായ മസാലകളൊക്കെയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുമ്പോൾ സദസ്സിൽ സംസാരിക്കാനും നമുക്ക് സാധിക്കുമല്ലോ. ലാജിക്ക നമ്മളെ കൂട്ടായി അബോക്ക രാജ്യത്തെ ഒരു കാരണവരാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോ ചിലപ്പോ എന്താണ് ഇപ്പൊ അത് ഈ ആഭരണം തിരിച്ചു തരുന്ന അറിയും, ചിലവ് തിരിച്ചു തരില്ല, എത്രയോ സ്ഥലത്തുണ്ട്, അത് ഞങ്ങൾ തിരിച്ചു തരൂല, നിങ്ങളിപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടേ കൊള്ളുന്നത് എന്നൊക്കെയും പറഞ്ഞ് ചൂടാവുന്ന ചില നാട്ടുകാരും കാണാം. അപ്പൊ അവരൊക്കെ നമ്മളൊരു ഇസ്ലാമിക നിയമം അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ സാധിക്കുമല്ലോ. അതൊക്കെ എല്ലാ മസ്ജിദിലും ഇപ്പൊ നമ്മക്ക് ആവശ്യം ഉണ്ടായത് കൊണ്ടല്ല, ഏതായിരുന്നാലും അള്ളാഹു തആല ആവശ്യമായതൊക്കെ കേൾക്കാനും വളരെ ചുരുങ്ങിയ വിഷയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഓരോ മസ്ജിദിലെ ഗൗരവത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഇത്തരം ഇനിയിപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ ഒന്നിപ്പോ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോ നാല് ചെക്കന്മാരേറ്റ് പോകുന്ന ഒരു ചെറുപ്പക്കാരൊന്നും ഇപ്പൊ ഈ ക്ലാസ് റൂമിൽ ഉണ്ടാവൂല.
നമ്മളൊരു സുഹൃത്ത് പെണ്ണ് കാണാൻ പോവുകയാണ്, അതാണ് അല്ലേ അല്ലേ ഹാഷിമേ? നമ്മളൊരു സുഹൃത്ത് ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്. ഓ പെണ്ണ് കാണാൻ പോകുമ്പോ നാല് ചെക്കന്മാരേച്ചാ പോകുന്നത്. ജങ്ങത്ത ഞാനൊരു പെണ്ണ് കാണാൻ പോവുക, ഈ ചെക്കന്മാരെന്തിനാ? ഓരിന്റൊപ്പം പോരുക, ഒന്ന് വിളിച്ച ആ പുരാപ്പറ കാണാ. പുരാപ്പറയായി പോകുന്ന ചെറുപ്പക്കാരം എല്ലാം ഒന്ന് സ്വകാര്യമായിട്ട് വിളിക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഞാനൊക്കെ ഒരു ചെറിയ കാര്യം പറയാം. നിനക്ക് തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മസാല. നമ്മൾ പറഞ്ഞല്ലോ ഒരു പുരുഷനെ എത്ര പ്രാവശ്യം നോക്കാന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അനക്ക് തന്നെ അതിന്റെ വിധി ഇങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ നിന്റെ ഈ സുഹൃത്തുക്കൾക്ക് നീ ഉദ്ദേശിക്കുന്ന പെണ്ണിന് കല്യാണം കഴി കൊടുത്താൽ ചിലപ്പോ അതിനേക്കായി മുസീബത്താവും. ഇപ്പൊ ഓർമ്മ വന്നതാ, ഇപ്പൊ കിട്ടിയ വാർത്താനാണ് നമ്മൾ ആദ്യം ഓർമ്മ വന്നതാ. ഒരു സ്ഥലത്തുണ്ടായത് പെണ്ണ് കാണാൻ വേണ്ടി അവനാന്റെ രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടിപ്പോയി. ഈ പോയ ഒപ്പം പോയ അതിൽ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല. പെണ്ണിനെ എല്ലാരും പാടെ നിന്ന് കണ്ട് ഏയ്, ഈ യഥാർത്ഥത്തിൽ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തറവാദപരമായി തീരുമാനിച്ച ചെറുപ്പക്കാരനും ഓന്റെ സുഹൃത്തായ ചെറുപ്പക്കാരും എല്ലാരും പാടെ ഇങ്ങനെ പെൺകുട്ടി വള്ളം കൊണ്ടു നിൽക്കാണ്, എല്ലാരും പാടെ ഇങ്ങനെ കാണുകയാണ്. പക്ഷെ ഇതില് മറ്റേ ഒപ്പം പോയ ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ഏയ് ഈ പെണ്ണിനെ മെയ്യാൻ ചോദിച്ച ഈ പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ഇവൻ എന്ത് ചെയ്ത്? ആ പെണ്ണിന് ഇവനിക്ക് കിട്ടാനുള്ള എല്ലാം മാറുകൊണ്ട് വായിച്ചു. അവസാനം ആ പെണ്ണ് യഥാർത്ഥത്തിൽ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ചെറുപ്പക്കാരൻ ആ പെണ്ണ് കിട്ടാത്ത അവസ്ഥയും വന്നു. ഇവൻ കുറെ സങ്കടപ്പെട്ടു, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഇവനിക്കായിരുന്നു യഥാർത്ഥത്തിൽ കിട്ടേണ്ടത്. പക്ഷെ ഇവൻ ഇവന്റെ സുഹൃത്തുക്കളെ ഒപ്പം കാണാൻ കൊണ്ടുപോയതാണ്. പക്ഷെ മുതലാണ്ട് പോയി എന്ന് മാത്രം. അതേമാതിരി എന്റെ ഒരു അനുഭവം പറയാം. ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് അവന്റെ വാദി ഈ സ്നേഹിച്ച ചെറുപ്പക്കാരന്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഓട്ടോറിക്ഷ ദൈവം. അങ്ങനെ എന്ത് ചെയ്തു? ഇവൻ ഈ സ്നേഹിച്ച് കല്യാണക്കും തീരുമാനിച്ച് ഗൾഫിൽ പോയി. അങ്ങനെ ഇവൻ സ്നേഹിക്കപ്പെടുന്ന പെണ്ണിന് പോകാനും വരാനൊക്കെ എന്ത് ചെയ്തു? ഇവന്റെ സുഹൃത്തായ ഓട്ടോറിക്ഷ ദൈവരെ ഏൽപ്പിച്ചു. ഇവനെ വിളിച്ചാൽ മതിയെന്നാണ്, ഇവനെ എനിക്ക് എങ്ങോട്ടും പോകാനും വരാനൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ വിളിച്ചാൽ മതി. ആ ഞാനിന്റെ അത് രണ്ട് ഈ കുടുംബവും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഓട്ടോറിക്ഷാദൈവനെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പുരാപ്പലിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം ഇബ്ബലമ്പിനാണ്ട് രോഗിയായി. ഈ ഓട്ടോറിക്ഷത്തിനാണെങ്കിൽ ഇബ്ബലാണ്ട് രോഗിയായി. ഇവൻ കയ്യിലാക്കി അൽഹംദുലില്ല. ഈ ഓട്ടോറിക്ഷാദൈവന് ഈ പെണ്ണിനെ കല്യാണം കഴിച്ച് അവർ ഫാമിലി സഹിതം UAE-യിലോ ജിദ്ദയിലോ എവിടെ താമസിക്കുന്നുണ്ട്. മറ്റോ പൊന്നൻ ഗൾഫിൽ നിന്ന് വന്നോക്കുമ്പോ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു ഭൗതിക വശങ്ങളാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഹറാമാണ്. ഇതൊക്കെ ഇതിന്റെ ഭൗതിക വശങ്ങളാണ്. വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞു, നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കണ്ട. പെണ്ണ് അല്ല കാണാൻ ചോദിക്കല്ല പെണ്ണേക്കാലം, നീ നിനക്ക് എല്ലോ നിലക്കും ഇഷ്ടപ്പെട്ട് നീ കിട്ടിയാല് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണായിരിക്കും. പക്ഷെ നിന്റെ ഒപ്പമുള്ള നിന്റെ സുഹൃത്ത് ഈ പെണ്ണിനെ കണ്ടപ്പോൾ നിനക്ക് ആ പെണ്ണ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട ചരിത്രങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് അല്ലാഹു തആല നല്ല ദാമ്പത്യ ജീവിതം നമുക്കും ഇനി കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെയും അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. സമയം വൈകിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, ആരും ഇങ്ങനെ ഇരിക്കുകയാണ്.